ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരവരുടെ സെമിനാറോ ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൽ പങ്കെടുക്കാനും അതായത് പാർട്ടികൾക്കും സമുദായ സംഘടനകൾക്കൊക്കെ അതും സ്വാതന്ത്ര്യമുണ്ട്. പങ്കെടുക്കാനുണ്ട്, പങ്കെടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഇവിടെ മുസ്ലിം ലീഗ് യു ഡി എഫിന്റെ ഏറ്റവും പ്രധാന ഘടകകക്ഷിയാണ്. ഞങ്ങള് യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് ലീഗ്. ഞങ്ങളുമായിട്ട് 4 പതിറ്റാണ്ട് കാലത്തെ സഹോദര ബന്ധമാണ് ലീഗിനുള്ളത്. ലീഗിനെ ക്ഷണിച്ചാൽ ലീഗ് പോകുമെന്ന് കരുതാനുള്ളത്രയും ബുദ്ധിയില്ലാത്തവരായി സി പി എം നേതാക്കൾ മാറിയതിലാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ അത്ഭുതം. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് യു ഡി എഫിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. തീർച്ചയായിട്ടും ഒരു പാർട്ടി എന്ന രീതിയിൽ അവർക്ക് പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവർ ചർച്ച ചെയ്ത് എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം. കോൺഗ്രസിനെ അടിസ്ഥാനമാക്കാനാവാത്തത് കോൺഗ്രസിന് വ്യക്തമായ ധാരണയില്ലല്ലോ. നമസ്കാരം. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. പൊതുവ്യക്തി നിയമത്തിനെതിരെ സി പി എം സംഘടിപ്പിക്കുന്ന സെമിനാറിൽ മുസ്ലിം ലീഗ് പങ്കെടുക്കില്ല. മുസ്ലിം ലീഗ് യു ഡി എഫിന്റെ പ്രധാന ഘടകകക്ഷിയാണെന്നും പൊതുവ്യക്തി നിയമത്തിൽ കോൺഗ്രസിനെ മാറ്റി നിർത്തി ഒരടി പോലും മുന്നോട്ടു പോകാനില്ലെന്നും ഇന്ന് വളരെ വ്യക്തമായി തന്നെ ലീഗ് പറഞ്ഞു വെക്കുന്നു. പൊതുവ്യക്തി നിയമം ഒരു സമുദായത്തെ മാത്രം, അതായത് മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല എന്നും ലീഗ് സി പി എമ്മിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ സി പി എമ്മിന്റെ ക്ഷണം നിരസിക്കുമ്പോൾ സി പി എമ്മിന് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സി പി എമ്മിലേക്ക് ഇട്ട ഒരു പാലമാണോ ഈ പൊതുവ്യക്തി നിയമത്തിലൂടെ ഈ സെമിനാറിലേക്കുള്ള ക്ഷണം എന്ന സംശയം പല ഘട്ടത്തിലും ഉയർന്നിരുന്നു. പക്ഷേ മറ്റ് മുസ്ലിം സംഘടനകൾ പങ്കെടുക്കാമെന്ന് ഉറപ്പു നൽകിയതോടെ പ്രചരണത്തിന്റെ ആദ്യഘട്ടം വിജയിച്ചുവെന്നും സി പി എം വിലയിരുത്തുന്നുണ്ട്. ലീഗ് വരാത്തത് സി പി എമ്മിന് തിരിച്ചടിയല്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയം ഇന്ന് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. സി പി എമ്മിന് ലീഗിന്റെ ചുവപ്പുകൊടി ക്ഷണിച്ച് വെട്ടിലായോ? സ്വാഗതം. കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റി, മുസ്തഫ മുണ്ടുപാറ സമസ്തയുടെ പ്രതിനിധിയായി, അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ സി പി എമ്മിന്റെ പ്രതിനിധി, ശ്രീ ഷാഫി ചാലിയം ലീഗിന്റെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ അരുൺകുമാർ, ഇവിടെ കോൺഗ്രസ് ഇല്ലാതെ സെമിനാറിനില്ല ഞങ്ങൾ എന്ന് അസന്നിഗ്ധമായി പറയുകയാണ്. നിങ്ങൾ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസിന് ഈ വിഷയത്തിൽ ഒരു അഭിപ്രായമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തെ സമീപിച്ചത് സി പി എം പലപ്പോഴും. ഇങ്ങനെ യു ഡി എഫിലുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയെ ക്ഷണിക്കുകയും അവർ ആ ക്ഷണം നിരസിക്കുകയും ചെയ്യുന്നതോടെ ഈ വിഷയത്തിൽ സി പി എം വെട്ടിലായിരിക്കുകയാണോ? ഒരിക്കലുമില്ല. ഏകീകൃത സിവിൽ കോഡ് യാതൊരുവിധ ആലോചനയുമില്ലാതെ ഏകപക്ഷികമായി അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കേണ്ട ഒരു സമയം നമ്മുടെ രാജ്യത്തായിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ, പ്രഖ്യാപിത നയം പ്രഖ്യാപിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം ആരംഭിക്കാനാണ് സി പി എം തീരുമാനിച്ചത്. ദേശീയ നിലവാരത്തിലുള്ള ഒരു സെമിനാർ കോഴിക്കോട് സംഘടിപ്പിക്കുക, അതിനുശേഷം തുടർ പ്രക്ഷോഭങ്ങൾ വിവിധ രൂപത്തിൽ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി സഹകരിക്കാൻ താല്പര്യമുള്ള മുഴുവൻ ആളുകളെയും ഇതിലേക്ക് ക്ഷണിക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി ക്ഷണിക്കുകയും ചെയ്തു. പക്ഷേ കോൺഗ്രസ് ദേശീയ തലത്തിൽ ഇതുവരെ ഒരഭിപ്രായം ഈ വിഷയത്തിൽ പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധി പ്രതികരിച്ചിട്ടില്ല, സോണിയാഗാന്ധി പ്രതികരിച്ചിട്ടില്ല, പ്രിയങ്കാഗാന്ധി പ്രതികരിച്ചിട്ടില്ല, എ ഐ സി സിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഹിമാചൽ പ്രദേശിലെ മന്ത്രി തന്നെ ഏകീകൃത സിവിൽ കോഡിനെ സ്വാഗതം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത നിലപാടെടുക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഐക്യരൂപത്തോടെയുള്ള ഒരു ദേശീയ നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല. അതുപോലെ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഇതിലേക്ക് ക്ഷണിക്കേണ്ടതില്ല, അത്തരത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളെ ക്ഷണിക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ബാക്കി എല്ലാ വിഭാഗം ആളുകളും ഈ ഉജ്ജ്വലമായിട്ടുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മാറണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമായി ശ്രീ അഡ്വക്കേറ്റ് അരുൺകുമാർ, അതുകൊണ്ടാണോ മുസ്ലിം സംഘടനകളെ മാത്രം ഈ സെമിനാറിന്റെ ഭാഗമാക്കാൻ നിങ്ങൾ ശ്രമിച്ചത്? അത് പ്രത്യേകിച്ചും ലീഗ് എടുത്തു പറയുന്നുമുണ്ട്, മുസ്ലിം സമുദായത്തിന്റെ വിഷയം മാത്രമല്ല. ഇല്ല,
അത് ലീഗിന്റെ അഭിപ്രായമാണ്. ഇത് മുസ്ലിം സംഘടനയുടെ ഭാഗം മാത്രം പ്രശ്നമാണ് എന്ന് ഞങ്ങൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇതിൽ ക്രിസ്ത്യൻ മതത്തിന്റെ മേലധ്യക്ഷന്മാരെ, നിരവധി പുരോഹിതന്മാരെ അടക്കം ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. പുന്നല്ല ശ്രീകുമാർ അടക്കമുള്ള നിരവധി മറ്റ് സമുദായത്തിന്റെ പ്രതിനിധികളെയും ക്ഷണിച്ചിട്ടുണ്ട്. ഈ ഇതൊരു ഉജ്ജ്വലമായിട്ടുള്ള പ്രക്ഷോഭമായി വളരാൻ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളും ഞങ്ങളോട് സഹകരിക്കണം എന്നാണ്. ഞങ്ങൾ മാറ്റി നിർത്തും എന്ന് പ്രഖ്യാപിച്ചവരൊഴികെ ബാക്കി എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം എന്നതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതിപ്പോ ആദ്യത്തെ സെമിനാറാണ് ഓഗസ്റ്റ് മാസം, ഈ ജൂലൈ മാസം 15-ാം തീയതി കോഴിക്കോട് നടക്കുന്നത്. അതിനുശേഷവും നിരവധി സെമിനാറുകൾ, സംവാദങ്ങൾ, ചർച്ചകൾ, തുടർ പ്രക്ഷോഭങ്ങൾ, അതിന്റെ രൂപവും ഭാവവും എല്ലാം തയ്യാറാക്കി വരുന്നതേയുള്ളൂ. ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഇപ്പോ സഹകരിക്കുന്നില്ല എന്ന് തീരുമാനിച്ച ലീഗും ഭാവിയിൽ സഹകരിക്കേണ്ടി വരും. കാരണം ലീഗിന്റെ ഭാഗമായി അണിനിരക്കുന്നതിൽ ഭൂരിഭാഗം ആളുകളും ഒരു യോജിച്ച ഉജ്ജ്വലമായിട്ടുള്ള പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കാൻ കരുത്തുള്ള മുന്നണി ആരാണ്, പാർട്ടി ആരാണ് എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം RSS പ്രഖ്യാപിച്ചത്, കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്, ഞങ്ങൾ ഈ 5 വർഷം കൊണ്ട് പ്രധാനമായും ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും ആദ്യം അവർ പ്രഖ്യാപിച്ചത് ബാബറി മസ്ജിദ് നിലനിന്ന സ്ഥലത്ത് അമ്പലം പണിയും എന്നതാണ്. ആ അമ്പലം പണി ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ കാശ്മീരിനെ ഞങ്ങൾ തകർക്കും എന്നും പ്രഖ്യാപിച്ചു. വലിയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം ഉയർന്നു വന്നിട്ടും 370 ഇല്ലാതാക്കി അവർ കാശ്മീരിനെ തകർത്തു. മൂന്നാമതായി ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നാണ് പ്രഖ്യാപിച്ചത്. അത് ഈ തെരഞ്ഞെടുപ്പിന് ഏകദേശം ഇനി 10-11 മാസമേ ഉള്ളൂ. രാജ്യം മണിപ്പൂർ അടക്കം കത്തിക്കൊണ്ടിരിക്കുന്ന വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ ഏകപക്ഷികമായി അടിച്ചേൽപ്പിച്ചുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട പൂർത്തീകരിക്കാൻ RSSഉം അതുപോലെ തന്നെ BJPയും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിന് മാത്രമേ ഈ നയത്തെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും അവർ രാഷ്ട്രീയമോ മതമോ മറ്റു പരിഗണനയൊന്നുമില്ലാതെ CPMന്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അണിനിരക്കും, ഭാവിയിൽ അണിനിരക്കേണ്ടി വരും എന്ന് തന്നെ അരുൺകുമാർ CPMന്റെ ഭാഗമായി പറയുന്നത്. അതായത് ഭാവിയിൽ ലീഗിന് മാറി ചിന്തിക്കേണ്ടി വരും. ഈ പ്രക്ഷോഭം അതിന്റെ മൂർധന്യത്തിലെത്തുമ്പോൾ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുമ്പോൾ ലീഗിന് കൂടി CPMനൊപ്പം നിൽക്കേണ്ടി വരും. കാരണം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്ന ശക്തമായ മുന്നണി ലീഗാണ്, ക്ഷമിക്കണം, LDF ആണ് അല്ലെങ്കിൽ CPM ആണ് പാർട്ടി എന്ന് പറഞ്ഞു വെക്കുന്നു. ഇപ്പോൾ പറഞ്ഞ നിലപാടിൽ നിന്നും നയത്തിൽ നിന്നും ഭാവിയിൽ പിന്മാറേണ്ടി വരുമോ ലീഗിന്? കേട്ടിരുന്നോ എന്റെ ചോദ്യം ശ്രീ ഷാഫി ചാലിയം? എനിക്ക് ഓഡിയോ കേൾക്കുന്നില്ലല്ലോ. ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. അതെ, എന്റെ ചോദ്യമായിരുന്നു, അതായത് അരുൺകുമാർ, അഡ്വക്കേറ്റ് അരുൺകുമാർ CPMന്റെ ഭാഗമായി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഭാവിയിൽ ലീഗിന് മാറി ചിന്തിക്കേണ്ടി വരുമെന്നുള്ളതാണ്. കാരണം ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് CPM ആണ്. ഇപ്പോൾ അവർ തങ്ങളുടെ ക്ഷണം സ്വീകരിക്കുന്നില്ല എങ്കിൽ പോലും ഈ പ്രക്ഷോഭം അല്ലെങ്കിൽ ഈ വിഷയവുമായി കേന്ദ്രം മുന്നോട്ട് പോയാൽ CPMന്റെ ഒപ്പം ലീഗിന് നിൽക്കേണ്ടി വരുമെന്നാണ്. അതായത് ആണ്ടി വലിയ അടിക്കാരനാണ് എന്ന് ആരാ പറയുന്നത്? ആണ്ടി അതുമാതിരിയല്ലേ ഇതിന് കാണാൻ പറ്റുള്ളൂ. ഇന്ന് CPM രാഷ്ട്രീയപരമായി വഷളായ ഒരു ദിവസമാണ്. ഇന്ത്യ രാജ്യത്ത് BJP കൊണ്ടുവരുന്ന കടുത്ത ഫാസിസ്റ്റ് നിയമ സംവിധാനങ്ങളെ കൂട്ടമായി നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടി പ്രതിപക്ഷ കക്ഷികൾ പാടുപെടുത്തുന്ന സന്ദർഭത്തിലാണ് അവർ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഒരു മതേതര ദേശീയ സംവിധാനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സെമിനാറിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചത്. കോൺഗ്രസിന് വിളിക്കാത്ത ഒരു സെമിനാറിലേക്ക് എങ്ങനെ ഞങ്ങൾക്ക് പോകാൻ കഴിയുക? CPMന് വിളിക്കാത്ത ഒരു സെമിനാറിലേക്ക് CPI പോയാൽ ഇവർ ചെയ്യുന്നതോ? എത്ര അപക്വമായ ഒരു ഇൻവിറ്റേഷൻ ആയിരുന്നു അത്. സെമിനാറുകളെ ഭയക്കുന്നവരല്ല ഞങ്ങളൊക്കെ, എത്രയോ സെമിനാറുകൾ പങ്കെടുക്കുന്നുണ്ട്. സഖാവ് EMSന്റെ പേരിലുള്ള സെമിനാർ മഞ്ചേരി നടന്നു, ഞങ്ങളോട് പ്രതിനിധി ചോദിച്ചു നിങ്ങൾക്ക് ആരെ വേണ്ടെന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് അബ്ദുസമദ് സമദാനിയെ കിട്ടുമെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. അപ്പൊ അബ്ദുസമദ് സമദാനിയെ വേണമെന്നാ പറഞ്ഞത്. ഞങ്ങളെ പാർട്ടിയിലെ ഏറ്റവും വലിയ നേതാവും ഏതൊരു സംഘാടകനും കിട്ടിയാതെ എടുക്കണ്ട എന്ന് ആഗ്രഹിക്കുന്ന ഹൈ പ്രൊഫൈലുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തെ തന്നെ കൊടുത്തു. സെമിനാറിൽ ഇനിയും നാളെയും വിളിച്ചോളൂ വരൂ. പക്ഷെ ഈ സെമിനാർ എന്താണ്? ഏക സിവിൽ കോഡിനെ ചെറുക്കാൻ, ആ ചെറുക്കാൻ വേണ്ടി ഇന്ത്യയിലെ എല്ലാ മതേതര സംവിധാനങ്ങളെയും ചേർത്ത് വിളിക്കേണ്ട ഒരു സെമിനാറിൽ BJPയെ പോലെ മാറ്റി നിർത്തേണ്ട ഒരു സംഘടനയാണ് കോൺഗ്രസ് എന്ന് പറയുക എന്ന് വെച്ചാൽ, എന്നാ പിന്നെ ആ സംഘടന വിളിച്ച ബീഹാറിലെ യോഗത്തിന് എന്തിനാ പോയത്? ഇനി ഇത് ബാംഗ്ലൂരിലേക്ക് വിളിക്കാൻ പോകണം, അത് എന്തിനാ പോണത്? എങ്കിൽ ആ സംഘടനയോടൊത്ത് എന്തിനാണ് തമിഴ്നാടിൽ നിന്ന് 2 MPമാരുണ്ടാക്കിയത്? ആ സംഘടനയോടൊത്ത് എന്തിനാ ത്രിപുരയിൽ മത്സരിച്ചത്? ആ സംഘടനയോടൊത്ത് എന്തിനാണ് ബംഗാളിൽ മത്സരിച്ചത്? ഇതിനൊക്കെ സമാധാനം പറയാൻ CPMന്റെ പ്രതിനിധിക്ക് ബാധ്യതയില്ലേ?
ഇനി ചോദിക്കട്ടെ എന്താണ് ഈ ഏക സിവിൽ കോഡ്? 1985 ഈ 44 അനുച്ഛേദം ഈ രാജ്യത്ത് ചർച്ചയ്ക്ക് വന്നത്. അതുവരെ കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടം മുഴുവൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അതിനെ തട്ടിയെടുത്തത് എന്തിനാണ്? ഷാബാനോ ബീഗം കേസുമായി ബന്ധപ്പെട്ട് മുസ്ലിം പേഴ്സണൽ ലോക്കെതിരെയുള്ള ഒരു ക്യാമ്പയിനായിരുന്നു. മുസ്ലിങ്ങളുടെ അവരുടെ ലൈഫ് സ്റ്റഡി ശരിയത്ത് പോലെയുള്ള അവരുടെ പേഴ്സണൽ ലോ കാലഹരണപ്പെട്ടതാണെന്നാണ് CPM പറഞ്ഞത്. പീപ്പിൾസ് ഡെമോക്രസിയിൽ EMS എഴുതിയ ലേഖനങ്ങൾ ഇപ്പോൾ അവിടെ കിടക്കുന്നുണ്ട്. അത് പ്രിന്റഡ് മീഡിയ ആണ്. വെബ്സൈറ്റിൽ പോയി തിരുത്തുന്നതായി പ്രിന്റഡ് മീഡിയയിൽ പോയി തിരുത്താൻ കഴിയില്ല. അതവിടെ കിടക്കുന്നുണ്ട്. എന്നാൽ ഹിന്ദു സിവിൽ കോഡ് കാലഹരണപ്പെട്ടതാണെന്ന് ഇതുവരെ CPM ഒരു പ്രമേയം എവിടെയും കാണാൻ കഴിയില്ല. ക്രിസ്ത്യൻ സിവിൽ കോഡ് കാലഹരണപ്പെട്ടതാണെന്ന് ഇന്ന് വരെ എവിടെയും അവർ പറഞ്ഞിട്ടില്ല. മുസ്ലിം വിവാഹമോചനം, മുസ്ലിം പിന്തുടർച്ചാവകാശം തുടങ്ങിയ മുസ്ലിങ്ങളുടെ പേഴ്സണൽ ലോകൾ കാലഹരണപ്പെട്ടതാണ്, പരിഷ്കരിക്കപ്പെടണം. അതിനെ എന്ത് കൊണ്ടുവരണം? യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണം. അപ്പൊ യൂണിഫോം സിവിൽ കോഡ് മുസ്ലിം പേഴ്സണൽ ലോയെ ഇല്ലായ്മ ചെയ്യാനോ വേണ്ടി കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ട ഒരു പാർട്ടിയാണ് CPM. അതുകൊണ്ടാണ് ഏകീകൃത സിവിൽ കോഡ് വന്നാൽ മുസ്ലിങ്ങൾക്ക് ആപത്തുണ്ടാവും എന്ന ഒരു ഭീതി ഈ രാജ്യത്തുണ്ടായത്. അതിന്റെ ഉത്തരവാദിത്വം ആരാണ്? CPM-നാണ്. കാലം കുറെ കടന്നുപോയി അല്ലേ, വാരതപ്പുഴയിൽ കുറെ വെള്ളം ഒഴിച്ചു പോയി. ഇപ്പതാ CPM-ന്റെ അടുത്തു നിന്നും ആ വടി ആര് വാങ്ങി? BJP വാങ്ങി. ഇതിനു മുമ്പ് മുത്തലാഖ് നിരോധിക്കണം എന്ന് പറഞ്ഞ് BJP ഗവൺമെന്റിനോട് ഡിമാൻഡ് ചെയ്ത ഒരു സംഘടന ഉണ്ട് ഇന്ത്യയിൽ. അതിന്റെ പേര് മഹിളാ ജനാധിപത്യ മഹിളാ അസോസിയേഷനാണ്, മനസ്സിലാക്കണം. അതിന്റെ റെസൊല്യൂഷൻ പത്രസമ്മേളനം നടത്തിയിട്ടാ പറഞ്ഞത് മുത്തലാഖ് നിരോധിക്കണം. പക്ഷെ അവരെന്ത് ചെയ്തു? നിരോധിക്കുക മാത്രമല്ല, അത് ക്രിമിനൽ നടപടിക്രമത്തിൽ പെടുത്തിക്കളഞ്ഞു. ഏയ് അത് പാടില്ല, അത് പാടില്ല എന്നിട്ട് എന്ത് കാര്യമുണ്ട്? മുത്തലാക്കുമ്പോ തൊട്ടാൽ അതിനെ, കാരണം പണ്ട് ബ്രിട്ടീഷുകാർ അങ്ങനെ ചെയ്തത്. ബ്രിട്ടീഷുകാർ മാപ്പിള ഔട്ട്റേജസ് ആക്ട് എന്നാണ് ഒരു ആക്ട് ഉണ്ടാക്കി. എന്നാൽ ഹിന്ദു ഔട്ട്റേജസ് ആക്ട് ഉണ്ടാക്കിയോ? ഇല്ല. ക്രിസ്ത്യൻ ഔട്ട്റേജസ് ആക്ട് ഉണ്ടാക്കിയോ? ഇല്ല. മാപ്പിള ഔട്ട്റേജസ് ആക്ട്, ക്രിമിനൽ ലോ എല്ലാവർക്കും ബാധകമാണ്. പക്ഷേ മുസ്ലിമിന് മാത്രമുള്ള ഒരു ക്രിമിനൽ ലോ ആരുണ്ടാക്കി? ബ്രിട്ടീഷുകാരുണ്ടാക്കി. അതാണ് മാപ്പിള ഔട്ട്റേജസ് ആക്ട്. അത് പ്രകാരം ഒരു മാപ്പിളയെ കണ്ടാൽ ഏതൊരു പോലീസുകാരനും പിടിച്ച് കോടതിക്ക് മുമ്പിലോ മജിസ്ട്രേറ്റിന് മുമ്പിലോ ഹാജരാക്കാതെ നേരിട്ട് ജയിലിൽ എത്ര കാലം വേണമെങ്കിൽ അടയ്ക്കാം, അല്ലെങ്കിൽ നാടുകടത്താം. ആ നിയമം രാജഗോപാലാചാരി മന്ത്രിസഭയിൽ, അതിവക്ത മദ്രാസ് അസംബ്ലിയിൽ മുസ്ലിം ലീഗിന്റെ ഉപ്പി സാഹിബ് കൊണ്ടുവന്ന, സിരി സാഹിബ് കൊണ്ടുവന്ന ഒരു പ്രമേയത്തെ തുടർന്നാണ് രാജഗോപാലാചാരിയുടെ കോൺഗ്രസ് ലീഡർഷിപ്പ് എന്ത് ചെയ്തത്? ആ നിയമം ഇല്ലാതാക്കിയത്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളെ വ്യക്തി നിയമത്തിന്റെ പ്രത്യേകത എന്താണ്? ഇപ്പൊ സിഖുകാർക്ക് കൃപാണുമായിട്ട് വിമാനത്തിൽ കയറാം, എന്നാൽ ഞാനോ റിജിൽ മാങ്കുറ്റിയോ അരുൺകുമാറോ കയറിയാൽ എന്ത് സംഭവിക്കും? അത് ആംഡ് കേസാണ്, സിവിൽ ഏവിയേഷൻ വയലേഷനുമാണ്. രണ്ട് കേസ് വരെ മറ്റും അവിടെ ക്രിമിനലുമായിട്ടും ചാരിപ്പുണ്ട്. ഗുജറാത്തിൽ കള്ളു കുടിച്ച 10 കുറ്റാണ്. തൊട്ടടുത്ത സ്റ്റേറ്റായി ബീഹാറിലോ ഒരു കുഴപ്പമില്ല, ഒരു വേലി ഒരു അതിർത്തിന്റെ അങ്ങേപ്പോ ഒരു മൈൽ സ്റ്റോണിന്റെ ഇപ്പുറന്ന് കള്ളു കുടിച്ച 10 അടുത്ത് കിടക്കണം. അത്ര നമ്മുടെ ഫെഡറൽ നിയമങ്ങൾ അങ്ങനെയാണ്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു മുസ്ലിങ്ങളെ ശരിയാക്കുന്ന ഒരു സാധനമാണെന്നുള്ള ഒരു ടെമ്പോ ആണ് ഇതിനുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയം കേട്ട ഉടനെ തന്നെ എന്ത് ചെയ്തു? കൃത്യമായ നിലപാടെടുത്തു ലീഗ് എന്ന് നിങ്ങൾ പറയുമ്പോൾ ലീഗ് കൃത്യമായൊരു നിലപാട് എടുക്കാനുള്ള ഒരു കാരണം എന്താ? കാരണം ധൃതിപ്പെട്ട് നിലപാടെടുത്താണ്. കാരണം നമുക്കറിയാം ഇത് ഏകീകൃത സിവിൽ കോഡ് എന്ന് കേട്ടാൽ മുസ്ലിങ്ങൾ ഭയപ്പെടും. അന്ന് ഭയപ്പെടുത്തി വെച്ചതാ 85. അല്ല, 85 കഴിഞ്ഞ് താങ്കൾ പറഞ്ഞതുപോലെ അടുത്ത കാലത്ത് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഒരു വാർത്താ സമ്മേളനം അത് നമുക്ക് ലഭ്യമാണ്. അതിലേക്ക് കൂടി ഒന്ന് പോകാം, ആ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം ശ്രീമതി ശ്രീദേവിയുടെ. അതെ, വ്യക്തി നിയമങ്ങളിലുള്ള സ്ത്രീ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ മാറ്റിക്കൊണ്ട് വ്യക്തി നിയമങ്ങൾ തുല്യത പ്രദാനം ചെയ്യുന്ന വിധത്തിലേക്ക് വിവേചനപരമായിട്ടുള്ള അവസ്ഥകൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് വേണം ഒരു ഏകീകൃത സിവിൽ നിയമത്തിലേക്ക് രാജ്യത്തെ എത്തിക്കാൻ എന്ന നിലപാടാണ് സംഘടന ഉയർത്തിയിട്ടുള്ളത്. മുസ്ലിം സമുദായത്തിനിടയിൽ ശരീഅത്ത് നിയമത്തിന്റെ മറപിടിച്ചുകൊണ്ടാണ് തലാക്കും മുത്തലാക്കും ഒക്കെ തന്നെ ഇപ്പോ അത് ഏകീകൃത സിവിൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അഭിപ്രായങ്ങൾ സമന്വയിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം വന്ന സമയത്ത് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡും അതുപോലെ തന്നെ ചില മുസ്ലിം സംഘടനകളും ഈ വ്യക്തി നിയമത്തെ തൊട്ടുകളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിലപാട് ഇപ്പോ മുന്നോട്ട് വെക്കുകയാണ്. തീർച്ചയായും എല്ലാ വ്യക്തി നിയമങ്ങളിലുള്ള സ്ത്രീവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ദൂരീകരിക്കാൻ നമുക്ക് കഴിയണം. തലാഖും മുത്തലാഖും തികച്ചും ഏകപക്ഷീയമായി പുരുഷാധികാരത്തിന്റെ ഏകപക്ഷീയമായിട്ടുള്ള പുരുഷ അധികാരത്തിന്റെ പ്രതിഫലനമുണ്ടാക്കുന്ന നിയമങ്ങളാണ്. അതുകൊണ്ട് തലാഖും മുത്തലാഖും നിരോധിക്കുകയും
അതോടൊപ്പം ബഹുമാര്യത്വം നിരോധിക്കണം. ശ്രീ അരുൺകുമാർ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ വാർത്താ സമ്മേളനമാണ് കണ്ടത്, സതീദേവിയുടെയാണ്. ഈ നിലപാടിൽ നിന്ന് ഒരുപാട് പിന്നോട്ട് പോയോ സി പി എം? അല്ലെങ്കിൽ ഈ ഇരട്ടത്താപ്പെന്ന ഫീല് ഈ സമുദായത്തിൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ലീഗിന് നിങ്ങളെ സംശയിക്കത്തക്ക വിധത്തിലുള്ള കാരണങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ്? അവിടെയാണ് വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ മുസ്ലിം ലീഗിനെതിരെ അല്ലെങ്കിൽ സി പി എം ഇടപെടുന്നു എന്ന സംശയം ഉയരുന്നത്? മിസ്റ്റർ രഞ്ജിത്ത്, ഏതായാലും ഈ വാർത്താ സമ്മേളനത്തിന്റെ ക്ലിപ്പിംഗ്സ് കാണിച്ചത് വളരെ നന്നായി. പ്രേക്ഷകർക്ക് അത് കൃത്യമായി കേൾക്കാൻ കഴിഞ്ഞല്ലോ. കുറച്ച് ദിവസമായി കോൺഗ്രസും ലീഗും എല്ലാം സഖാവ് ഇ എം എസിനെ അപമാനിക്കുന്ന തരത്തിൽ ഉള്ള പ്രസ്താവനയും അതുപോലെ തന്നെ മഹിളാ അസോസിയേഷന്റെ നേതാക്കന്മാരെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയും നടത്തുകയാണ്. എന്താണ് ഈ വീഡിയോയിൽ പറഞ്ഞത്? ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പാക്കണമെന്ന് മഹിളാ അസോസിയേഷന്റെ നേതാക്കന്മാർ പറഞ്ഞു. പറഞ്ഞത് ഓരോ വ്യക്തി നിയമങ്ങളെയും കാലോചിതമായി പുതുക്കണം. പുരുഷ കേന്ദ്രം ഞാൻ പറയട്ടെ, അല്ല എന്റെ സമയം, ഞാൻ അങ്ങയുടെ സമയത്ത് ഞാൻ ഇടപെട്ടില്ല, അല്ല ഞാൻ പറയട്ടെ മിസ്റ്റർ, അല്ല വേണ്ട പറയൂ പറയൂ പറയൂ, ഞാൻ പറയാം, എന്റെ സമയമല്ലേ. വ്യക്തി നിയമങ്ങളിലുള്ള സ്ത്രീവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ മാറ്റിക്കൊണ്ട് കേൾക്കണം, ഞാൻ അന്നവിടെ കേൾപ്പിച്ച ക്ലിപ്പിംഗ്സാ ഞാൻ വാചകം ഞാൻ പറയാം. അതെ, വ്യക്തി നിയമങ്ങളിലുള്ള സ്ത്രീവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ മാറ്റിക്കൊണ്ട് വ്യക്തി നിയമങ്ങൾ തുല്യത പ്രദാനം ചെയ്യുന്ന വിധത്തിലേക്ക് വിവേചനപരമായ അവസ്ഥകൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് വേണം ഒരു ഏകീകൃത സിവിൽ നിയമത്തിലേക്ക് രാജ്യം എത്തിക്കാൻ എന്ന നിലപാടാണ് സംഘടന ഉയർത്തുന്നത് എന്ന് പറഞ്ഞല്ലേ അത് തുടങ്ങിയത്. എന്താണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്? കാലോചിതമായി എല്ലാ മതത്തിലുമുള്ള വ്യക്തി നിയമങ്ങളെ പുതുക്കണം. ഇപ്പോ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയെ സംബന്ധിച്ച് ബഹുഭാര്യത്വമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവേചനങ്ങൾക്ക് പരിഹാരം കാണാൻ കാലോചിതമായി നമ്മുടെ നാട്ടിലെ മുഴുവൻ വ്യക്തി നിയമങ്ങളെ പുതുക്കണമെന്ന്, അല്ലാതെ ഏകീകൃത സിവിൽ കോഡ് ഇന്ന ദിവസം കൊണ്ടുവരണമെന്നോ സംഘടന അതിനുവേണ്ടി ആവശ്യപ്പെടുന്നുവെന്നോ ഒരു വാക്കും അതിലില്ല. ശ്രീ ഷാജി പിച്ചാലിയും പറഞ്ഞല്ലോ ഇത് ചർച്ച തുടങ്ങിയത് 85ലാണെന്ന്. 85ലല്ല, 1946 മുതൽ ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലി യോഗം ചേർന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഉയർന്നു വന്നു. 2 വർഷം 11 മാസം 17 ദിവസം എടുത്തുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലി ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുമ്പോൾ മൗലിക അവകാശങ്ങളിൽ ഈ ഏകീകൃത സിവിൽ കോഡിനെ ഉൾപ്പെടുത്തണം എന്നുള്ള ചർച്ചയാണ് അവിടെ ഉയർന്നു വന്നത്. അംബേദ്കറും അതുപോലെ നെഹ്റു അടക്കമുള്ളവർ അത് മൗലിക കൃത്യമായി ഈ നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കാൻ, പ്രത്യേകിച്ച് ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ ഉള്ള ഒരു കാലഘട്ടം നമ്മുടെ രാജ്യത്ത് എത്തിയിട്ടില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അത് മൗലിക അവകാശത്തിൽ ഉൾപ്പെടുത്താതെ നിർദ്ദേശക തത്വങ്ങളുമായി മാറിയത്. അതുകൊണ്ട് ഇന്ത്യ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ഭരണഘടനാ അസംബ്ലിയുടെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ആ ഭരണഘടനാ അസംബ്ലിയിൽ ഏകീകൃത സിവിൽ കോഡിന്റെ ചർച്ചകൾ ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് സഖാവ് ഇ എം എസ് കൊണ്ടുവന്നു എന്നുള്ള ചർച്ചയൊക്കെ അവിടെ നിൽക്കട്ടെ. ഇ എം എസ് അന്ന് പറഞ്ഞതും വ്യക്തി നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണം എന്ന് തന്നെയാണ്. ഇ എം എസ് ചിന്തയിൽ എഴുതിയ ലേഖനം അങ്ങ് പറഞ്ഞല്ലോ, ഡിജിറ്റൽ ആയിട്ടല്ലോ അടിച്ചു വന്നിരിക്കുന്ന ലേഖനം ഞാൻ വായിക്കാം. ചിന്തയിൽ അദ്ദേഹം പറഞ്ഞ ചോദ്യോത്തരത്തിനുള്ള മറുപടിയിൽ ഏകീകൃത സിവിൽ നിയമം എല്ലാവർക്കും സ്വീകാര്യമാക്കേണ്ട ഒരു കാര്യമാണ്, അത് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ആ ഭരണഘടനാ വ്യവസ്ഥ അനുസരിച്ച് ഉടൻ നിയമമുണ്ടാക്കണം, ഇതാണ് ഹിന്ദു വർഗീയവാദികളുടെ നിലപാട്. 3 ചെറിയ സെന്റൻസ് പറഞ്ഞിട്ട് അത് സി പി എമ്മിന്റെ നിലപാടല്ല, ഇതാണ് ഹിന്ദു വർഗീയവാദികളുടെ നിലപാട്. താങ്കളിലേക്ക് വരാം, അവസരം ഉണ്ടാവും. ശ്രീജിൽ മാക്കുറ്റി, വളരെ പെട്ടെന്ന്, അതാണ് നിലപാട്, അവിടെയാണ് ലീഗിനെ അടക്കമുള്ള മുസ്ലിം സംഘടനകളെ ഞങ്ങൾ സെമിനാറിന് ക്ഷണിക്കുന്നത്, അവരടക്കം ഞങ്ങൾക്കൊപ്പം ചേരണമെന്ന് ആഗ്രഹിക്കുന്നത്, സി പി എം അതാണ് പറയുന്നത്. തീർച്ചയായും ഇപ്പൊ ഏതായാലും അരുൺകുമാറിന്റെ അടുത്ത് 2 തവണ പോയിട്ടാണ് നിങ്ങൾ എന്റെ അടുത്തേക്ക് വരുന്നത്, അപ്പൊ എനിക്ക് പറയാനുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിന് മറുപടി പറയാം. ഈ നമ്മ ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട നിയമം ഫണ്ടമെന്റൽ റൈറ്റ്സ് ആക്കാതെ അത് ഡയറക്ടർ പ്രിൻസിപ്പളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നെഹ്റുവും അതോടൊപ്പം തന്നെ അംബേദ്കർ ഉൾപ്പെടെ നേതാക്കന്മാർ അന്ന് തീരുമാനമെടുത്തു. പക്ഷേ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയുണ്ട്, ഇന്ന് ഏക വ്യക്തി നിയമം പാസ്സാക്കണം, ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കണം എന്നുള്ള തീരുമാനമെടുത്ത് കേരള നിയമസഭയിൽ ഇടതുപക്ഷം കൊണ്ടുവന്ന ഇ കെ നായനാരും അതുൾപ്പെടെയുള്ള നേതാക്കന്മാർ കൊണ്ടുവന്ന ആ ഒരു പ്രമേയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ 38ാം വാർഷിക ദിനാണിന്ന്. ആ ദിനത്തിൽ അന്ന് കരുണാകരനായിരുന്നു, ശ്രീ കെ കരുണാകരനായിരുന്നു മുഖ്യമന്ത്രി, അദ്ദേഹം അന്ന് സഭയിലുണ്ടായിരുന്നില്ല. അപ്പോൾ അന്നത്തെ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ പറഞ്ഞത് നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് തങ്ങൾ കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാൻ മനസ്സില്ലാതെ ഒളിച്ചോടിപ്പോയ നേതാവാണ് മുഖ്യമന്ത്രിയാണ് കെ കരുണാകരൻ എന്ന് പറയുകയും അന്ന് മറുപടി പറഞ്ഞ അന്നത്തെ നേതാവ് ശ്രീ
എം പി ഗംഗാധരൻ, അദ്ദേഹം പല ചോദ്യങ്ങൾ ഇവർ ചോദിക്കുകയും അവസാനം മന്ത്രിക്ക് ഉത്തരവില്ല എന്ന് പിറ്റേ ദിവസം ദേശാഭിമാനി പത്രത്തിൽ എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണമെന്നുള്ള നിലപാട് ഇ എം എസ് സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ വളരെ വ്യക്തവും കൃത്യവുമായ നിലപാടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം? വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ശബാനോബിക കേസുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിലെ ജഡ്ജി എടുത്ത ഒരു പിന്നെ വിധിയുമായി ബന്ധപ്പെട്ടാണ്. അത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീഅത്ത് നിയമത്തിന് എതിരാണ്. ആ നിയമവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഷാഫി ചാലിയുണ്ട്, അദ്ദേഹം കൂടുതലായി കാര്യങ്ങൾ പറയും. എന്നാലും ഞാൻ കാര്യം പറയാം, മദാഹ് എന്ന് പറയുന്ന ഒരു ഖുറാൻ വാചകത്തെ തെറ്റായി വ്യാഖ്യാനിച്ചു ജഡ്ജി. അദ്ദേഹം പറഞ്ഞത് ആജീവനാന്ത പാരിതോഷികം എന്നുള്ളത് എന്ന രൂപത്തിലേക്ക് അത് മാറ്റി, മോചനദ്രവ്യം എന്നുള്ളത് ആജീവനാന്ത പാരിതോഷികമാക്കി മാറ്റി. അങ്ങനെ ഒരു വാക്ക് അല്ല ഈ വാക്കിനർത്ഥം. സ്വാഭാവികമായി അങ്ങനെ വേർപിരിഞ്ഞു കഴിഞ്ഞാൽ, ഒരു മുസ്ലിം സഹോദരനും അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും വേർപിരിഞ്ഞു കഴിഞ്ഞാൽ, ആ വേർപിരിഞ്ഞു കഴിഞ്ഞ ശേഷം അവർക്ക് മോചനദ്രവ്യം പിന്നെ തുടരെ കൊടുക്കാൻ, മാസത്തിൽ കൊടുക്കാൻ അല്ലെങ്കിൽ ദിവസം കൊടുക്കാൻ അവരെ ശരീഅത്ത് അനുവദിക്കുന്നില്ല. അപ്പോൾ അതിനെതിരെയാണ്, അത്തരത്തിലുള്ള അവരുടെ വിശ്വാസത്തിനെതിരെയാണ് രാജീവ് ഗാന്ധി ഇന്ത്യൻ പാർലമെൻറ്റകത്ത് ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമം കൊണ്ടുവന്നു, മുസ്ലിം വനിതാ സംരക്ഷണ നിയമം കൊണ്ടുവന്നു. ആ നിയമത്തിനെതിരായി രാജ്യവ്യാപകമായി പ്രക്ഷോഭം നടത്തിയത് ഇടതുപക്ഷമായിരുന്നു. അന്ന് ഇ എം എസ് നടത്തിയ പ്രധാനപ്പെട്ട ഒരു പ്രസംഗമുണ്ട്, നാല് പെണ്ണ് കെട്ടുന്ന ഏർപ്പാട് തെമ്മാടിത്ത മുത്തുനബിയല്ല അള്ള പറഞ്ഞാലും അവർ ഞങ്ങൾ അത് അനുവദിക്കില്ല എന്ന് പ്രസംഗിച്ചതാരായിരുന്നു, ഇ എം എസ് ആയിരുന്നു. അപ്പൊ അത്തരത്തിൽ കേരളത്തിൽ പോലും പ്രത്യേകിച്ച് ഭൂരിപക്ഷ വർഗീയതയെ ചേർത്ത് വിളിച്ചുകൊണ്ട് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി വളരെ കൃത്യമായ രൂപത്തിലുള്ള ആർ എസ് എസിന്റെ നിലപാട് അന്ന് സ്വീകരിച്ച കേരളത്തിലെ സി പി എമ്മിന്റെ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെട്ട നേതാവാണ് ഇ എം എസ് എന്ന് പറയുമ്പോൾ, അദ്ദേഹത്തെ വൈറ്റ് വാഷ് അടിച്ച് എത്ര ന്യായീകരിച്ചാലും അത് ശരിയല്ല, നിലപാട് നിലപാടായി തന്നെ ഈ രാജ്യത്തിനകത്ത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഇദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന് നിലപാടില്ലാണ്. കോൺഗ്രസിന് നിലപാടുണ്ട്, കോൺഗ്രസ് ഇക്കാലം മാത്രം ഇന്ത്യ ഭരിച്ചിട്ട് ഇത്തരമൊരു ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് തീരുമാനം കോൺഗ്രസ് എടുത്തിട്ടില്ല. മാത്രവുമല്ല അതിന് വളരെ കൃത്യമായി 2018 ലോ കമ്മീഷന്റെ നിലപാട് അത് തന്നെയാണ് പാർട്ടിയുടെ നിലപാടെന്ന് പറഞ്ഞു. ജയരാം രമേശിനെ പോലെ അതോടൊപ്പം തന്നെയുള്ള അന്ന് പിന്നെ പാർലമെന്റ് നേതാക്കന്മാർ എം പിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ കൃത്യമായ രൂപത്തിലുള്ള വിശദീകരണം അന്ന് കൊടുത്തിട്ടുണ്ട്. എഐസിസിയുടെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അർത്ഥശങ്കക്കിടയില്ലാതെ ഒരു കാരണവശാലും ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, ശക്തമായ പ്രക്ഷോഭങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ പറയുമ്പോൾ ഇത് എന്താണ് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് പ്രഖ്യാപിക്കണം, അത് ഇന്നയാൾ പ്രഖ്യാപിക്കണം, സി പി എം അങ്ങ് തീരുമാനിക്കണോ? അത് ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാർ, സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി പാർട്ടിയുടെ നയപരമായ കാര്യങ്ങൾ രാജ്യത്ത് പറയുന്ന നേതാവാണ്. അദ്ദേഹം പറയുന്ന ക്ലാരിറ്റിക്കകത്ത് പിന്നെ അരുൺകുമാർ പറയുന്ന ഓരോ നേതാവും അതുകൊണ്ട് അത് വളരെ കൃത്യമായി ബോധ്യമുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ്. ആ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് അന്തസ്സുള്ള നിലപാട് സ്വീകരിച്ചു. സി പി എം കാണിക്കുന്ന കാപട്യമാണ്, ഇത് തെറ്റിദ്ധരിപ്പിക്കാനുള്ള നിലപാടാണ്. ഇവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനകത്ത് കേരളത്തിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന സി പി എമ്മിന്റെ രാഷ്ട്രീയത്തെ കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് ആ നിലപാട് സ്വീകരിച്ചത് എന്ന് വളരെ കൃത്യമായിട്ട്. കോൺഗ്രസ് ഇല്ലാത്ത ഒരു ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം ഈ രാജ്യം നടക്കുമോ? കർണാടകയിൽ നടന്ന തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടില്ലേ, അവിടെ ആരാ നയിച്ചത്? ഇന്ന് രാജ്യത്ത് പ്രതിപക്ഷ കക്ഷികൾക്കെല്ലാം ഒരു ആവേശം പകർന്ന തെരഞ്ഞെടുപ്പ് കർണാടക തെരഞ്ഞെടുപ്പ്, അവിടെ കോൺഗ്രസ് ഒറ്റക്ക് പോരാടി, അന്നും ജനതാദളിന്റെ കൂടെയാണ് പിണറായി വിജയൻ പോയി പ്രസംഗിച്ചത്, അവിടെ അത്തരം നിലപാട് സ്വീകരിച്ചത്, അവിടെ കോൺഗ്രസ് എടുത്ത നിലപാടിന്റെ കൂടെ രാജ്യത്തെ ജനങ്ങൾ ആ നിലപാടിന്റെ ദേശീയതലത്തിൽ ഉള്ളൊരു വിഷയമാണ്, ദേശീയതലത്തിൽ ഒരു അഭിപ്രായമില്ല, അതുകൊണ്ട് കോൺഗ്രസിനെ സംശയിച്ചുകൊണ്ടാണ് സെമിനാറിലേക്ക് ക്ഷണിക്കാത്തത് എന്ന വിശദീകരണം, ആ സംശയം ലീഗിനുണ്ടോ? റിജിൽ മാക്കുറ്റിക്ക് വേണ്ടത്ര സമയം കിട്ടില്ല, നിങ്ങൾ പിന്നീട് കോമ്പൻസേറ്റ് ചെയ്യണം എന്ന് പറയുകയാണ്. ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോവാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ വാർത്താ സമ്മേളനം ഇവിടെ കാണിച്ചു. അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് തലാഖ് മുത്തലാഖ് അഥവാ മുസ്ലിങ്ങളുടെ വിവാഹവും വിവാഹമോചനവുമാണ് ഈ പറയും. വേറെ ഹൈന്ദവരുടെയോ ക്രിസ്ത്യാനികളുടെയോ ഒന്നും പറഞ്ഞിട്ടില്ല. ഏതിനാണ് ഏറ്റവും കൂടുതൽ ഓൺ ചെയ്തതെന്ന് അതിൽ വളരെ വ്യക്തമാണ്. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത് കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, മുസ്ലിങ്ങളുടെ വിവാഹം വിവാഹമോചനം പിന്തുടർച്ചാവകാശം അത് കാലഹരണപ്പെട്ടതാണോ? അത് പരിഷ്കരിക്കണോ? പരിഷ്കരിക്കണമെങ്കിൽ കാലഹരണപ്പെടണം അല്ലേ? എന്താണ് സി പി എമ്മിന്റെ അഭിപ്രായം? അതൊന്നും പറയാം. പിന്നെ ഒന്ന് നിങ്ങൾ പറഞ്ഞു ഈ ഏകീകൃത സിവിൽ കോഡ് ചർച്ച എന്ന് പിന്നെ ഭരണഘടനാ നിർമ്മാണ സഭന്റെ അന്ന് തുടങ്ങി. എല്ലാം ചർച്ച ചെയ്തിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയിലും മറ്റും ചർച്ച ചെയ്തിട്ടാണ് ഹേ ഓരോ നിയമനിർമ്മാണം വരുന്നത്. നിങ്ങൾ എന്തൊരു പൊട്ടം വർത്താനാണ് പിന്നെ അരുൺകുമാറായി പറയുന്നത്? ഞാൻ പറയുന്നത് ഭരണഘടനയിൽ ഇത് വന്നതിന് ശേഷം, ഇതൊരു ദേശീയ വൃത്തത്തിൽ ചർച്ച വന്നത് 85 ഞാൻ പറഞ്ഞത്, അല്ലാതെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചർച്ച ചെയ്യാതെ വന്നതല്ല. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആയി ഇത് എപ്പോഴാണ് മാറിയത്?
ഇത് ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് ഇതിനെ ഉൾപ്പെടുത്തപ്പെട്ടു. മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്താതെ വെറും നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെട്ടതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ അതാണ് അത് നിങ്ങൾ പിന്നെ കേക്കി. അതായത് അവിടെ പ്രശ്നം എന്താണ്? മൗലിക സുഹൃത്തെ ഞാൻ പറയുന്നത് നിങ്ങൾ വരുമ്പോ ഒന്നും ഇടപെട്ടിട്ടില്ലല്ലോ. ഞാൻ എന്താ പറഞ്ഞത്? വളരെ കൃത്യമാണ്. കാരണം ഇത് പിന്നെ ഭരണഘടനയിൽ 44 അനുച്ഛേദമായി വന്നതിന് ശേഷം പിന്നെ അത് ചർച്ച ചെയ്യപ്പെടുന്നത് എപ്പോഴാണ്? 85 ഞാൻ പറയുന്നത്. ഒന്ന്, രണ്ട്, ഇത് ആർട്ടിക്കിൾ 35 ആയിട്ടാണ് ആദ്യം 35 അനുച്ഛേദമായി വന്നു. എന്നിട്ട് എന്റെ ഈ മൗലിക സിദ്ധാന്തങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. അതിന്റെ സബ് കമ്മിറ്റിയിൽ ആരാണുള്ളത്? ആ സബ് കമ്മിറ്റിയിൽ ഹസ്രത്ത് മൊഹാനി എന്ന മുസ്ലിം ലീഗിന്റെ നേതാവാണ് എതിർത്തത്. MR മസാനിയെ പോലുള്ള സോഷ്യലിസ്റ്റ് നേതാക്കളാണ് അത് ഫണ്ടമെന്റൽ റൈറ്റിൽ വരണമെന്ന് വാദിച്ചത്. വരാൻ പാടില്ലെന്ന് വാദിച്ചത് ആരാണ്? ഹസ്രത്ത് മൊഹാനിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ആ വിഷയത്തെ കുറിച്ച് ഞാൻ ചോദിച്ച ആ ചോദ്യങ്ങളുണ്ടല്ലോ, നിങ്ങളിപ്പോ പറഞ്ഞല്ലോ EMS കുറിച്ചല്ലേ. EMS ഇതല്ലേ ഇതിനപ്പുറം പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് മുതലക്കോളം മൈതാനിയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ, രാജിവെച്ച ആരിഫ് മുഹമ്മദ് ഖാനെ നൽകിയ ഒരു വലിയ സ്വീകരണം ഉണ്ട്. ആ സ്വീകരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് EMS നടത്തിയ പ്രസംഗത്തിന്റെ പരിപൂർണ ഇത് ദേശാഭിമാനിയിൽ വന്നിട്ടുണ്ട്. ഞാനത് തപ്പിക്കൊടുക്കുക. അതിൽ കൃത്യമായി പറഞ്ഞത് റെജിൽ മാക്കുറ്റി പറഞ്ഞതുപോലെ 1400 പഴക്കമുള്ള ഈ കാടൻ നിയമമായ ഈ ശരീരത്ത് ഇത് കെട്ടിപ്പിടിച്ച് 21st ജീവിക്കാമെന്ന് സുലൈമാൻ കൂട്ടരും കരുതണ്ട. ഞാൻ പറയാം, സുലൈമാൻ സേട്ടും കൂട്ടരും വരില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും ഈ 21st ഈ കാടൻ നിയമം കെട്ടിപ്പിടിച്ച് ജീവിക്കണമെന്ന് നിങ്ങളോട് ഏതെങ്കിലും അള്ളാഹ് പറഞ്ഞാൽ ആ അള്ളാഹയെ നിങ്ങൾക്ക് വേണോ എന്ന് ചോദിച്ചു. വേണ്ടാന്ന് എല്ലാവരും തീരുമാനിച്ചു. മുതലക്കുളം മൈതാനിയിൽ ആ കാലം അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്നും നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, എന്തുകൊണ്ട് നിങ്ങളുടെ വാക്ക് കേട്ട് നിങ്ങൾക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്? അനാചാരത്തിനെതിരായ ലേഖനം മാത്രമല്ല, അനാചാരത്തിനെതിരായ പോരാട്ടത്തിന്റെ പിന്തുണ, ഇതാണ് ലേഖനം. അത് ഒരു ലേഖനമല്ല. നിങ്ങൾ ഓരോ ദിവസവും EMS നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അപവാദ പ്രചരണം വസ്തുതകളോട് പറയൂ. ഇതാണ് അനാചാരങ്ങൾക്കെതിരായ പോരാട്ടങ്ങളുടെ പിന്തുണ എന്ന ലേഖനമാണ്. അരുൺകുമാറെ ഒറ്റ കാര്യം സംബന്ധിച്ചാൽ മതി, 85 ഞങ്ങളുടെ നിലപാട് തെറ്റാണ്. അത് ഞാൻ തള്ളി പറയുന്നു. ഇപ്പോൾ ഞങ്ങൾ സ്വീകരിച്ച നിലപാട് ഇതാന്ന് പറഞ്ഞ് ഞങ്ങളെ പറയുക ഞങ്ങളുണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും വാക്ക് പാലിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ പൗരത്വ സമരത്തിൽ നിങ്ങൾ വാക്ക് കെട്ട് ഇറങ്ങി പുറപ്പെട്ടതല്ലേ? എന്നിട്ട് എന്താ ചെയ്തത്? വെറും 35 കേസാങ്കൾ വിഭജിച്ച് അത് മുഴുവൻ CPM ഇടാറുണ്ട്. നിങ്ങൾക്കറിയോ തിരുവനന്തപുരത്തെ നിയമസഭ മാത്രമാണ് ഭേദഗതി നിയമം ഈ കേരളത്തിൽ നടപ്പാക്കേണ്ടെന്ന് പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ അതുണ്ടായോ? ഇത്ര ആധികാരികമായ ശക്തമായ ക്ലിയർ ആയ നിലപാട് ഏത് സംസ്ഥാനത്താണ് സ്വീകരിച്ചത്? ഏത് ലേഖനം നിങ്ങളുടെ കയ്യിലുള്ളത്? ഒരു ലേഖനം മാത്രമല്ല, 1000 എന്റെ കയ്യിലുണ്ട്. 1985 ദേശാഭിമാനിയുടെ ഒരു മാസം മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഏത് മാത്രം ലേഖനം മാത്രമല്ലോ, നിങ്ങളുടെ DYFയുടെ സ്റ്റേജിൽ അരങ്ങേറിയ നാടകം ഒരു മാസമല്ല വർഷം പരിശോധിക്കുക. കോഴിക്കോട്ടെ സ്റ്റേജ് ഇന്ത്യയുടെ KT മുഹമ്മദ് നടത്തിയ ഇത് ഭൂമിയാണെന്ന നാടകം. എന്താ നാടകത്തിന്റെ കഥ? 55 ഒരു അറബി 14 പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്ന രംഗം, അതിന് കാളിമാരും തങ്ങന്മാരും എല്ലാം പിന്തുണ കൊടുക്കുന്ന രംഗം. ആരാണ് എഴുതിയത്? KT മുഹമ്മദ്. എല്ലാം നിർവഹിച്ചത് KT മുഹമ്മദ്. എന്താ KT മുഹമ്മദിന്റെ ജീവിതം? തന്റെ 51 വയസ്സിൽ 19 സീനത്തിന് കല്യാണം കഴിച്ചത് ഈ ഇത് ഭൂമിയാണ് എന്ന കഥ എഴുതിയവന്റെ ജീവിത മനസ്സിലാക്കണം. 51 സീനത്തിന് കല്യാണം കഴിച്ചത്. സീനത്തിന്റെ ഇത് അവസാനം ജീവിതത്തിൽ സീനത്തിന് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വന്ന ഒരു ചെക്കൻ്റെ കൂടെ സീനത്ത് പോയി. ജീവിതത്തിന് അവസാന കാലത്ത് ഭാര്യയില്ലാതെ കഷ്ടപ്പെട്ട KT മുഹമ്മദ് മരിച്ചുപോയത്. കോഴിക്കോട്ടെ ചിരന്തന തിയേറ്റേഴ്സ്, ഇബ്രാഹിം വേങ്ങർ എഴുതിയ നാടകങ്ങൾ മുസ്ലിങ്ങളുടെ പെണ്ണുകെട്ട് സമ്പ്രദായത്തെ പല്ലിളിച്ച് കാട്ടിക്കൊണ്ടാണ്. സത്യരശ്മിയുടെ ഡൽഹിയിൽ ഇറങ്ങിയ നാടകങ്ങൾ നിയമങ്ങളെ പരിഷ്കരിക്കണമെന്ന് മുസ്ലിം സമുദായത്തിൽ തന്നെ പുരോഗമനവാദികളല്ലേ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത്? സമുദായത്തിൽ തന്നെ പുരോഗമനവാദികളല്ലേ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരടക്കമല്ലേ അണിനിരന്നത്? വ്യക്തി നിയമങ്ങളെ കുറിച്ച് നമുക്ക് സംവാദമാകാം, പക്ഷെ പരിഹസിച്ച് പുച്ഛിച്ചിട്ടുള്ള നാടകമില്ല. ഏതായാലും നമുക്ക് മറ്റാതിഥികളിലേക്ക് ഇടപെടും. നന്ദി ശ്രീ ഷാഫി ചാലിയം, ശ്രീ മുസ്തഫ മുണ്ടുപാറ. ശ്രീ മുസ്തഫ മുണ്ടുപാറ, എനിക്ക് മറ്റതിഥികളിൽ റിജിൽ മാക്കുറ്റിക്ക് സമയം കൊടുക്കേണ്ടതുണ്ട്. ശ്രീ മുസ്തഫ മുണ്ടുപാറ, ഇവിടെ ലീഗ് വേണ്ടായെന്ന് തീരുമാനിക്കുകയാണ് സെമിനാറിനൊപ്പം പോകാൻ. അവിടെ കോൺഗ്രസ് നിലപാട് കോൺഗ്രസിനെ ആ തരത്തിൽ ക്ഷണിക്കാത്തത് കൊണ്ടും കോൺഗ്രസ് ഇല്ലാതെ പങ്കെടുക്കേണ്ട തീരുമാനമാണ്. ആ തീരുമാനത്തെ സമസ്ത അംഗീകരിക്കുന്നുണ്ടോ? കോൺഗ്രസ് ഇല്ലാത്ത ഒരു സെമിനാറിനെയും സമസ്ത അംഗീകരിക്കുന്നുണ്ടോ? പ്രശ്നമുണ്ട്, താങ്കളുടെ ഓഡിയോയിൽ പ്രശ്നമുണ്ട്. റിജിൽ മാക്കുറ്റി,
അഡ്വക്കേറ്റ് അരുൺ കുമാർ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അതായത് കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഇത്ര ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് സി പി എമ്മിന് ശക്തിയുള്ള സംസ്ഥാനമാണ് കേരളം. ഇവിടെ ഞങ്ങൾ അത്ര ശക്തമായ നിലപാട് ഇതിനെതിരെ സ്വീകരിക്കുന്നു. അത്രത്തോളം ആർജവം എന്തുകൊണ്ട് കോൺഗ്രസ് കാണിക്കുന്നില്ല? കേരളത്തിൽ അത്തരമൊരു നിലപാടെടുക്കുമ്പോൾ അത് ആദ്യം ഒന്നിച്ച് ഒരു അത്തരമൊരു പ്രമേയം അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു എന്നുള്ള കാര്യം അരുൺകുമാർ മറന്നുപോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഒറ്റ കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കർണാടക നടന്ന തെരഞ്ഞെടുപ്പിൽ അന്ന് ഞങ്ങൾ ആർക്കെതിരെയാണ് പോരാടിയത്? ഞങ്ങളുടെ നിലപാടിനെന്താ ക്ലാരിറ്റി കുറവ്? തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും മൂർധന്യ ഘട്ടത്തിൽ ബജറംഗ് ദളിനെ നിരോധിച്ചുകൊണ്ടുള്ള തീരുമാനം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചപ്പോൾ ഹനുമാൻ സേനക്കാരെ മുഴുവൻ കൊണ്ടുവന്ന് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ പ്രചാരണം നിങ്ങൾ കണ്ടില്ലേ? അതിനെയൊക്കെ കൊണ്ടുപിടിച്ച പ്രചാരണത്തെ അതിജീവിച്ചുകൊണ്ട് ആ കർണാടകയിൽ അതിശക്തമായ ഒരു മതേതര ഗവൺമെന്റ് വന്നത്. ആ ഗവൺമെന്റ് എടുത്ത നിലപാടുകൾ ഓരോന്നോരോന്നും ഏറ്റവും ക്ലാരിറ്റിയുള്ള നിലപാടാണ്. അത്തരം നിലപാടെടുത്ത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ കേരളത്തിൽ ഇവർ ചെയ്ത എന്താ, കഴിഞ്ഞ യുവജനോത്സവം കോഴിക്കോട് നടക്കുമ്പോൾ ആ യുവജനോത്സവം മുസ്ലിം ചെറുപ്പക്കാരായ കുട്ടികളെ അവരെ തീവ്രവാദികളാക്കി അവതരിപ്പിച്ചുകൊണ്ട് ടേബിളോ അവതരിപ്പിച്ചവരാണ് ഇവർ. ഇവരുടെ നിലപാടതാണ് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് കേരളത്തിൽ നടത്തിയത്. അതോടൊപ്പം തന്നെ ഞാൻ ഒത്തിരി കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വിശ്വാസവും ആചാരവും എല്ലാം മതങ്ങളും പ്രശ്നം തന്നെയാണ്. മുസ്ലിം മതങ്ങളെ മതവിശ്വാസങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തെ സംരക്ഷിക്കുക അവരുടെ വിശ്വാസ പ്രമാണമാണ്. അത് സംരക്ഷിക്കാൻ നിലപാട് സ്വീകരിച്ചു. ശബരിമലയിൽ അത്തരമൊരു നിലപാട് സുപ്രീം കോടതി എടുത്തപ്പോൾ എന്തുകൊണ്ടാണ് ആ വിശ്വാസത്തിന്റെ കൂടെ കോൺഗ്രസും അതോടെ യു ഡി എഫും നിന്നത്? അവിടെ പുരോഗമനം നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ് ഇവർ ആളുകളെ വെച്ചു. ബാബറി മസ്ജിദിന്റെ കല്ലും കൊണ്ട് ബാബറി മസ്ജിദ് പൊളിക്കാൻ പോയ സുഗതനി ഉൾപ്പെടെ നവോത്ഥാന നായകനാക്കി പിണറായി വിജയൻ ഇവിടെ സംരക്ഷണ സ്വീകരിച്ചല്ലോ. പക്ഷെ അവിടെ എന്താ നിലപാട് സ്വീകരിച്ചത്? അവിടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് ഈ നാട് എല്ലാ മതവിശ്വാസങ്ങളെ അംഗീകരിക്കുന്ന നാടാണ്. ഓരോ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളെയും അംഗീകരിക്കുക. ആ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ അവിടെ പുരോഗമനം പറഞ്ഞുകൊണ്ട് അത്തരം കാര്യങ്ങൾ നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അത് തന്നെയാണ് 85-ലും അതോടൊപ്പം തന്നെ കേരളത്തിലെ നിയമസഭയിലുമൊക്കെ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരണമെന്നുള്ള നിലപാടിലേക്ക് ഇ എം എസ് എത്തിയത്. അതിന്റെ ലക്ഷ്യം കേവലം മുസ്ലിം മതവിശ്വാസത്തെ അപലവൽക്കരിച്ച് ഇന്ന് ആർ എസ് എസ് ചെയ്യുന്ന പണിയെടുത്ത് അന്ന് ഭൂരിപക്ഷത്തിന്റെ പിന്തുണയോടുകൂടിയാണ് 87-ലെ ഈ സർക്കാർ ഇടതുപക്ഷ സർക്കാർ വന്നത് എന്ന് യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. തരാതരം പോലെ വർഗീയതയെ പ്രീണിപ്പിക്കാൻ ഒരു മടിയുമില്ലാതെ പാർട്ടി സി പി എം ആണ് തെളിയിച്ചിട്ടുണ്ട് എന്നത് നമ്മുടെ യാഥാർത്ഥ്യമുണ്ട്. അപ്പൊ അവിടെയാണ് ഇപ്പോഴും അതിന്റെ കുൽസമാണ് ഇത് ഏകീകരിച്ച് നിൽക്കാൻ. രാജ്യത്ത് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് മുന്നോട്ട് പോകുന്നു. ശ്രീ രഞ്ജിത്ത്, ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുക. 3,500 കിലോമീറ്റർ ഒരു മനുഷ്യൻ നടന്നത് എന്തിനു വേണ്ടിയാണ്? രാജ്യത്തെ ഒന്നിപ്പിക്കാനാണ്, വിഷംതുപ്പുന്ന വർഗീയതക്കെതിരെ പോരാട്ടത്തിനാണ്. ആ ജാഥ രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുമ്പോ കണ്ടെയ്നർ ജാഥ എന്നും പൊറോട്ട ജാഥ എന്നും പറഞ്ഞ് രാഹുൽ ഗാന്ധി ആക്ഷേപിച്ചത് ആരായിരുന്നു? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആ ജാഥ കാശ്മീരിലെത്തിയപ്പോ സീതാറാം യെച്ചൂരിനെ പേടിപ്പിച്ച്, പിണറായി വിജയൻ പേടിപ്പിച്ച് അദ്ദേഹം അവിടെ പോയില്ല. പക്ഷെ കർണാടകയിൽ കൈപിടിക്കാൻ തോന്നി എന്താ ഇതിന്റെ കൂടെ എഴുതിട്ട് പടി കിട്ടും, സീതാറാം യെച്ചൂരി പോയില്ലേ? അപ്പൊ നിങ്ങളുടെ നിലപാടെന്താ? നിങ്ങൾ ഈ കോൺഗ്രസിനെ കേരളത്തിൽ കൂട്ടില്ല എന്ന് നിങ്ങളുടെ മന്ത്രി പറഞ്ഞല്ലോ. ബംഗാളിൽ നിങ്ങളുടെ നിലപാടെന്താ? ഇപ്പൊ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കല്ലേ, എന്താ അവിടെ നിങ്ങളുടെ നിലപാട്? ത്രിപുരയിൽ നിങ്ങളുടെ നിലപാട് കോൺഗ്രസ് വേണ്ടെന്നാണോ? അപ്പൊ കേരളത്തിലെ പിണറായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ കേരളത്തിലെ പാർട്ടി? അപ്പൊ നിങ്ങൾക്ക് തന്നെ ദേശീയ തലത്തിലൊരു കാഴ്ചപ്പാടില്ലാത്ത ഒരു പാർട്ടിയാണ്. ആ പാർട്ടി കോൺഗ്രസിനെ ദേശീയ കാഴ്ചപ്പാട് പഠിപ്പിക്കേണ്ട. കോൺഗ്രസിന് ഐക്യമുണ്ട്. കോൺഗ്രസ് ആ വിഷയത്തിനകത്ത് അർത്ഥശങ്ക ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെയുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രക്ഷോഭത്തിനു മുമ്പിലും രാജ്യസഭയിലായാലും ലോകസഭയിലായാലും തെരുവിൽ പോരാടാൻ രാജ്യ തലസ്ഥാനത്ത് കോൺഗ്രസ് മുമ്പോട്ട് പോകും. ഒരു കാരണവശാലും ഈ കരിനിയമം നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയുകയാണ്. വർഗീയതയ്ക്കും ഫാസ്റ്റിനും എതിരെയാണല്ലോ നിങ്ങൾ പോരാട്ടം നടത്തുന്നു എന്ന് പറയുന്നത്. അവിടെ അപ്പോൾ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനത്തെ ഒപ്പം കൂട്ടുന്നതിൽ, അല്ലെങ്കിൽ അവരെ ഈ സെമിനാറിന് ക്ഷണിക്കുന്നതിൽ നിങ്ങൾ കാണുന്ന ന്യായം അവർക്കൊരു നിലപാടില്ല എന്ന് പറയുന്നതിൽ എത്രത്തോളം കാര്യമുണ്ട്? കാരണം പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ, ജനറൽ സെക്രട്ടറി അടക്കം, സംഘടനാ സെക്രട്ടറി, സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി അടക്കം ഈ വിഷയത്തിൽ കൃത്യമായ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസിന് ഈ വിഷയത്തിൽ നിലപാടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇത്രയും കാലം കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിട്ടും, ഏതായാലും ബി ജെ പിയെക്കാളൊക്കെ എത്രയോ വർഷം ഇന്ത്യ ഭരിച്ച കക്ഷിയാണ്, ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചുവട് പോലും അവർ മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ എന്തിനാ അവരുടെ ആത്മാർത്ഥതയെ സംശയിക്കണം? മിസ്റ്റർ രഞ്ജിത്ത്, ഈ രാജ്യത്ത് അടുത്ത കാലത്ത് ഉയർന്നു വന്ന മുഴുവൻ വിഷയങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള നിലപാട്, ശരിക്കും പറഞ്ഞ ഒരു മൃദു ഹിന്ദുത്വത്തിന്റെ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. ഇപ്പൊ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. തീതുപ്പുന്ന ഉജ്ജ്വലമായ ചർച്ചകൾ ഇന്ത്യൻ പാർലമെന്റിൽ നടക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള എം പിമാർ അവിടെ ഫാദറായില്ല എന്ന ഏറ്റവും ആദ്യം ആക്ഷേപം ഉന്നയിച്ചത് ലീഗ് തന്നെയാണ്. മുത്തലാഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രിമിനൽ നിയമമാക്കി അവതരിപ്പിച്ച ബില്ല് ഇന്ത്യയുടെ പാർലമെന്റിൽ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ കല്യാണം കൂടാൻ പോയി
കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കന്മാർ കല്യാണം കൂടാൻ പോയി അവിടെ ഹാജരായില്ല എന്നുള്ള ആക്ഷേപം ഉയർന്നു വന്നു. ഇതേ യൂണിഫോം സിവിൽ കോഡ് 2020-ലും 2021-ലും 2022-ലും ഇന്ത്യയുടെ പാർലമെന്റിൽ സ്വകാര്യ ബില്ലായി അവതരിപ്പിക്കപ്പെട്ടു. ആ സ്വകാര്യ ബില്ലായിട്ട് അവതരിപ്പിച്ചപ്പോൾ അതിനെ എതിർക്കാൻ CPM ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായിരുന്നുള്ളൂ, കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചത് ലീഗ് തന്നെയാണ്. അത്തരത്തിൽ എത്രയോ അടുത്ത കാലത്ത് ഉയർന്നു വന്ന വിഷയങ്ങളിലെല്ലാം കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട MP കാണിച്ച നിസ്സംഗത ലീഗ് തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന കൃത്യമായിട്ടുള്ള ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോ ദേശീയ തലത്തിൽ 17 രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചു ചേർന്ന് BJP ഒരു ബദൽ മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബദൽ മുന്നണി മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോ സുപ്രീം കോടതി വിധി പറഞ്ഞ ഡൽഹിയിലെ സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിധിന്യായം വന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ അവിടെ ഓർഡിനൻസ് ഇറക്കുന്നു. ആ ഓർഡിനൻസിന് ഇതിനെതിരെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിൽക്കുമ്പോൾ അവിടെ കോൺഗ്രസ് പ്രാദേശിക വികാരത്തിന്റെ ഭാഗമായി വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്നത് നാം കാണുകയാണ്. ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്ക് അധികാരമില്ലാത്ത സംസ്ഥാനങ്ങളിൽ സംസ്ഥാന ഭരണത്തിൽ ഇടപെടാൻ കോൺഗ്രസ് BJP നിലപാട് സ്വീകരിക്കുമ്പോൾ കോൺഗ്രസ് അവിടെ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുകയാണ്. കേരളത്തിൽ, തമിഴ്നാട്ടിൽ, അതുപോലെ ബംഗാളിൽ, അതുപോലെ ഡൽഹിയിൽ എല്ലാം ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുമ്പോൾ കോൺഗ്രസ് നയം വ്യക്തമാക്കുന്നില്ല. കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്ക് എതിർപ്പുള്ളവരെ ഇല്ലായ്മ ചെയ്യുന്ന നയം നടപ്പാക്കുമ്പോൾ കേരളത്തിൽ ഒരു നയം, കേരളത്തിന് പുറത്ത് കോൺഗ്രസിന് വ്യത്യസ്ത നയം. അത്തരം കാര്യങ്ങളിലെല്ലാം നിലപാടില്ലാത്ത പാർട്ടിയായി 53 മണിക്കൂർ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധി ചോദ്യം ചെയ്ത പാർട്ടിയോടാണ് നിങ്ങൾ പിണറായി വിജയൻ ചോദ്യം ചെയ്യാൻ വന്നിട്ടില്ല. റിജിൽ റിജിൽ റിജിലിന്റെ സമയമല്ല, ഇതെന്റെ സമയമാണ്. താങ്കളുടെ സമയത്തെ അരുണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. റിജിലിന് സമയം തരാം, ധാരാളം സമയമുണ്ട്. പറഞ്ഞോളൂ അരുണ്. അരുണ് പെട്ടെന്ന് പൂർത്തിയാക്കൂ, എനിക്ക് മുസ്തഫ മുണ്ട് പറഞ്ഞു. ഈ റിജിൽ മാക്കൂട്ടിയുടെ സ്ഥിരം പരിപാടിയാണ്, ഏത് ചർച്ചയിലും എതിർ പാനലിലുള്ള ആള് പറഞ്ഞു വരുമ്പോ ഈ അഭ്യാസം ഇറക്കൽ കയ്യിൽ വെച്ചാൽ മതി. ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിന്റെ മന്ത്രി, നിങ്ങൾക്ക് ഭരണമുള്ള സംസ്ഥാനമല്ലേ, ആ മന്ത്രി വിക്രമാദിത്യ സിംഗ് എടുത്തിരിക്കുന്ന നിലപാട് തെറ്റാണ്, ഞങ്ങൾ തള്ളി പറയുന്നു എന്ന് പറയാൻ എന്താണ് രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം തയ്യാറാകാത്തത്? വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുള്ള പോരാട്ടത്തിനും കോൺഗ്രസ് അണിനിരക്കില്ലെന്ന് പറയുമ്പോൾ ആ നിലപാടിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല എന്ന് പറയുന്നത് പറയാത്തത് എന്തുകൊണ്ടാണ്? ലോകമീഷന്റെ നിലപാടാണ് ഞങ്ങളുടെ നിലപാടെന്ന് പറയുമ്പോൾ ലോകമീഷന്റെ നിലപാട് കൃത്യമായി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയമായിട്ടില്ല എന്ന് തന്നെ കൃത്യമായി, അടിയന്തരമോ അനിവാര്യമോ ആയി നടപ്പാക്കേണ്ടതില്ലെന്ന് പറയുമ്പോൾ ആ നിലപാട് ആവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ദേശീയ തലത്തിലൊരു നിലപാട് പ്രഖ്യാപിച്ച് സമര മുഖത്തേക്ക് ഞങ്ങൾ ഇറങ്ങുമെന്ന് ആത്മാർത്ഥയോടെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുമായിട്ട് സഹകരിക്കേണ്ടി വരും. ഞങ്ങൾ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്ന നിലപാട് സംഘടനാപരമല്ല, അതുപോലെ തന്നെ ഒരു പൊതു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടല്ല, ഒരു ഐക്യരൂപത്തോടെ മുന്നോട്ട് പോകുന്ന നിലപാടല്ല. അതുകൊണ്ട് നിങ്ങളെ തൽക്കാലം യോജിപ്പിക്കേണ്ടതില്ല എന്ന ഞങ്ങളുടെ നിലപാട് ശരിയായ നിലപാട് തന്നെയാണ്. ശ്രീ മുസ്തഫ മുണ്ടുപാറ, താങ്കൾ നേരത്തെ, താങ്കളോട് ഞാൻ ചോദ്യം ചോദിച്ചിരുന്നു, താങ്കൾ കേട്ടില്ല. ലീഗ് ചേരുന്നില്ല, സെമിനാറിന് പോകുന്നില്ല, കോൺഗ്രസ് ഇല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമായ കോൺഗ്രസിനെ ഒപ്പം കൂട്ടാതെ എന്ത് സെമിനാർ, പ്രത്യേകിച്ചും യൂണിഫോം സിവിൽ കോഡിനെതിരെ എന്ന ചോദ്യത്തിന് സമസ്തയുടെ മറുപടി എന്താണ്? മുസ്ലിം ലീഗ് പോകണമോ പോകണ്ടേയോ എന്ന് തീരുമാനിക്കേണ്ടത് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ബോഡിയാണ്. അതിൽ പ്രത്യേകിച്ച് അഭിപ്രായം നമ്മൾ പറയേണ്ടതായിട്ടില്ല. മുസ്ലിം ലീഗിന്റെ തീരുമാനമെടുക്കാം. അതേസമയം കോൺഗ്രസിന് അതിനെ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്നൊക്കെ തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. കോൺഗ്രസ് കൂടി ഉണ്ടാകുന്ന സമയത്താണ് ആ സമരത്തിന് അല്ലെങ്കിൽ മുന്നേറ്റത്തിന് ഒരു ശക്തി പകരാൻ കഴിയുക. പ്രത്യേകിച്ച് കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിലെ 1st സംഘടനയാണ്, ദീർഘകാലം രാജ്യം ഭരിച്ച ഒരു സംഘടനയാണ്, വളരെ പാരമ്പര്യമുള്ള സംഘടനയാണ്. ഈ കാര്യത്തിൽ കോൺഗ്രസിന് പ്രകടമായ വിധത്തിൽ ഏക സിവിൽ കോഡിനെതിരായ ഒരു സമീപനം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, പക്ഷേ ചില ക്ലാരിറ്റികളുടെ കുറവുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ ക്ലാരിറ്റി ഉണ്ടാക്കാൻ കോൺഗ്രസ് തയ്യാറാവുകയും വ്യക്തമായ ഒരു നിലപാടുണ്ടാവുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നടത്തുന്ന സെമിനാറുകളിലേക്ക് CPM ഉൾപ്പെടെയുള്ളവരെ ക്ഷണിക്കുകയും CPM നടത്തുന്ന സെമിനാറുകളിലേക്ക് കോൺഗ്രസിനെ വിളിക്കുകയും ചെയ്യുക എന്നത് ഈ വലിയ, പ്രത്യേകിച്ചുകൊണ്ട് വലിയൊരു അപകടത്തിന്റെ ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് രാജ്യത്തെ രക്ഷപ്പെടുത്താനുള്ള പോരാട്ടത്തിലെ ഏറ്റവും വലിയ ശ്രദ്ധേയമായ ഒരു ഒരു സംരംഭമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഒരു വേണമെങ്കിൽ നമ്മുടെ റോഡിൽ ഒരു പാമ്പിനെ കണ്ടു, ആ പാമ്പിനെ ശരിയാക്കാൻ എല്ലാവരും ഒന്നിച്ചു വേണം. അതവിടെ CPM കോൺഗ്രസുകാരനാണോ അതല്ലെങ്കിൽ BJP എന്നൊരു നിലപാടില്ലാത്ത വിധത്തിൽ ആ പാമ്പ് ദ്രോഹം ചെയ്യുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ
ആ പാമ്പിനെ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ ആവശ്യമായ നീക്കങ്ങൾക്ക് എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. അല്ല, അതിനകത്ത് ശ്രീ മുസ്തഫ മുണ്ടുപാറ, ഇവിടെ ലീഗിന്റെ പ്രധാനപ്പെട്ട ആരോപണം ഈ വിഷയത്തെ സി പി എം മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമായി കാണുന്നു, അങ്ങനെ സാമാന്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. ആ കണിയിൽ ലീഗ് വീഴില്ല, കാരണം ഇത് ഒരുപാട് വിഭാഗം ആളുകളെ അത്തരത്തിൽ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന വിഷയമാണ്. അതിനോട് യോജിക്കുന്നുണ്ടോ സമസ്ത മുസ്ലിം ലീഗ്? സി പി എമ്മിന്റെ നിലപാട്, സി പി എമ്മിനെതിരെ ലീഗ് പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് മുസ്ലിങ്ങളുടെ മാത്രം വിഷയമല്ല, സി പി എം അതിനെ അത്തരത്തിൽ കാണാൻ ശ്രമിക്കുന്നുവെന്നാണ് ഈ വിഷയത്തിൽ ലീഗ് സ്വീകരിച്ചൊരു നിലപാട്. അതിനോട് യോജിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം സി പി എം ഈ വിഷയത്തിൽ കാണുന്നുണ്ടോ? സി പി എം ഇത് മുസ്ലിം ഇഷ്യൂ ആയിട്ട് സി പി എം പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയത്ത് ആ തലത്തിലേക്ക് ഇതാക്കാൻ വേണ്ടി ബി ജെ പിയും സംഘപരിവാർ ശക്തികളും അതിശക്തമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇതൊരിക്കലും ഒരു മുസ്ലിം ഇഷ്യൂ അല്ലല്ലോ. ഇത് രാജ്യം നിലനിൽക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിലുള്ള തർക്കമാണ്. ഇത് രാജ്യത്തിനെയും മൊത്തം ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമാണ്. പാരമ്പര്യമായി നമ്മുടെ ഇന്ത്യ രാജ്യം നിലനിർത്തിപ്പോരുന്ന മതേതരത്വവും ജനാധിപത്യവും ഒക്കെ തകിടം മറിയുന്ന സംഘപരിവാറിന്റെ ആശയത്തിലുള്ള ഭരണ സംവിധാനത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ഇവിടെ പ്രത്യേകിച്ച് കക്ഷി തിരിയേണ്ട സന്ദർഭമല്ല ഇത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ഈ കാര്യത്തിൽ അനിവാര്യമായിട്ടുള്ളത്. അത് കോൺഗ്രസിനെയും കൂടെ ഇതിലേക്ക് ചേർക്കേണ്ടിയിരുന്നു. സി പി എം ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാട്, മുൻകാലങ്ങളിലെ ചരിത്രം എന്താവട്ടെ, മുൻകാലങ്ങളിലെ ചരിത്രം എന്താവട്ടെ, ഇപ്പോഴും നമ്മുടെ മുമ്പിലുള്ള ഈ വലിയ വിപത്ത്. സാങ്കേതിക പ്രശ്നമുണ്ട് റിജിൽ മാക്കുറ്റി. ഇവിടെ സമസ്ത പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയ്ക്ക് കോൺഗ്രസിന്റെ നിലപാടിലെ ഒരു അവ്യക്തത അത് ഫീൽ ചെയ്യുന്ന എന്തുകൊണ്ടാണ്? അത്രത്തോളം ഈ വിഷയത്തിൽ ആർജവം കോൺഗ്രസ് കാണിക്കുന്നില്ല എന്നവർ സംശയിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരിക്കലുമില്ല. കോൺഗ്രസ് അതിനകത്ത് വളരെ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിനകത്ത് കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിനകത്ത് ഈ വിഷയം വരും, പിന്നെ വരും തുടർ ഘട്ടങ്ങളിൽ വരുമ്പോൾ ശക്തമായ രൂപത്തിലെ പ്രതിഷേധങ്ങളും പോരാട്ടങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. ഒരിക്കലും അത്തരത്തിൽ ബി ജെ പി കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള കാടൻ നിയമത്തെ അംഗീകരിച്ചു കൊടുക്കാനുള്ള പാർട്ടിയല്ല കോൺഗ്രസ് എന്ന് ഈ രാജ്യത്ത് തെളിയിക്കാൻ പോവുകയാണ്. അത് അത്തരം ഒരു വിഷയം വരുമ്പോൾ ഏത് രൂപത്തിൽ കോൺഗ്രസ് പ്രതികരിക്കുമെന്ന് നമുക്ക് നോക്കാം. ആ പ്രതികരണത്തിന്റെ ഭാഗം തന്നെയാണ് ശ്രീ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അത് ക്ലാരിറ്റിയോട് കൂടിയുള്ള നിലപാട് തന്നെയാണ്. അങ്ങനെ ക്ലാരിറ്റി ഇല്ലാത്തൊരു നിലപാടെടുത്ത് കോൺഗ്രസിന് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. അത് കോൺഗ്രസ് എടുത്ത ക്ലാരിറ്റിയോടുള്ള നിലപാടിന്റെ ഭാഗം തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കർണാടക തെരഞ്ഞെടുപ്പിലെ ഞങ്ങളുടെ വിജയം അത് ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം നോക്കിക്കാണുന്നുണ്ട്. പിന്നെ ഇവിടെ പിന്നെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി അരുൺകുമാർ പറഞ്ഞതുപോലെ അദ്ദേഹം പറയുകയാണ് ഇവിടെ ഇ ഡി ഉൾപ്പെടെയുള്ള ആൾ എവിടെയാണ് പിണറായി വിജയനെ ഇ ഡി ചോദ്യം ചെയ്തത്? ഇത്രയും വലിയ തട്ടിപ്പ് സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള നടത്തിയിട്ടും അദ്ദേഹത്തിന്റെ സ്വന്തം സഹചാരി ഏകദേശം ഒരു കൊല്ലത്തോളം ജയിലിൽ കടന്നിട്ടും പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ വന്നിട്ടുണ്ടോ? 53 മണിക്കൂറാ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചോദ്യം ചെയ്തത്. അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയതിന്റെ പേര് രാജ്യത്തിന്റെ പാർലമെന്റിൽ നിന്ന് അയോഗ്യനാക്കി രാഹുൽ ഗാന്ധിയാണ്, പിണറായി വിജയനല്ല. അതുകൊണ്ട് ഇ ഡിയും അതോടൊപ്പം തന്നെ സി ബി ഐയും എൻ ഐയും ആർ എസ് എസും സംഘപരിവാറും ആർക്കെതിരെയായി പോരാട്ടം നടത്തുന്നതെന്ന് ഞങ്ങൾക്കെതിരെയാണ്. അല്ലാതെ ഈ കേരളത്തിലെ നിങ്ങളോട് എന്ത് യുദ്ധം ചെയ്യുക? നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? നിങ്ങളുടെ തട്ടിപ്പിനെ നിങ്ങൾക്ക് പിന്നെ സുരേന്ദ്രന്റെ കുടൽപ്പണ കേസ് ഒതുക്കി കൊടുത്തില്ലേ? നിങ്ങൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിയ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പുറഞ്ചൊറിയുന്ന പണിയല്ലേ നിങ്ങൾ രണ്ടുപേരും എടുക്കുന്നത്? നിങ്ങളിൽ എന്തിനേറെ പറയുന്നു? ഗുജറാത്ത് പോലത്തെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പിണറായി വിജയൻ ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് കേരളത്തിലെ ഉദ്യോഗസ്ഥ ബൃന്ദത്തെ ഗുജറാത്തിലേക്ക് അയച്ചു വികസനം പഠിക്കാൻ. നരേന്ദ്രമോദി ഏറ്റവും വലിയ ക്യാമ്പയിൻ നടത്തി അതായിരുന്നു ഗുജറാത്തിൽ, അറിയാമോ അരുൺകുമാറിന്? അപ്പൊ അങ്ങനെ നിങ്ങൾ മോദിയുടെ വിശ്വസ്ത വിധേയനായ ഒരു മുഖ്യമന്ത്രി യോഗിയേക്കാളും വലിയ പിണറായി വിജയനാണെന്ന് യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള വളരെ കൃത്യമായ ബന്ധം ഇവിടെയുണ്ട് എന്നതിന്റെ ഒരുപാട് തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് നിങ്ങൾ ഞങ്ങളെ ചേർത്ത് കെട്ടണ്ട. ഞങ്ങൾ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിന് ആർ എസ് എസിന്റെ കണ്ണിലെ കരട് അത് രാഹുൽ ഗാന്ധിയാണ് എന്ന് ഇന്നും തെളിയിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവർക്കെതിരെയുള്ള പോരാട്ടം എല്ലാ തലത്തിലും ഞങ്ങൾ നടത്തുകയാണ്. എന്തിനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3500 കിലോമീറ്റർ മനുഷ്യൻ നടന്നെന്തിനാ? എന്തിനു വേണ്ടിയിട്ടാണ്? ഈ രാജ്യത്തെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലും നിങ്ങൾ ആ ആത്മാർത്ഥതാമാരമായ പോരാട്ടം നടത്തുമ്പോൾ അതിനെപ്പോലും ആക്ഷേപിച്ചവർ, അതിനെപ്പോലും അപഹസിച്ചവർ രാഹുൽ ഗാന്ധിയെ വ്യക്തിഹത്യ നടത്തിയ ആളുകളല്ലേ നിങ്ങൾ? എന്നിട്ട് നിങ്ങൾ ഞങ്ങളോട് ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിക്കാനോ? നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയാണുള്ളത്? നിങ്ങൾക്ക് എവിടെയാണ് ഈ വിഷയത്തിനകത്ത് ധാർമ്മികത? നിങ്ങൾ നോക്കിയത് കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം നടത്താൻ നിങ്ങൾ നടത്തിയ ഒരു അജണ്ടയിലേക്ക് എല്ലാവരും വന്നു വീഴുമെന്ന് വിചാരിച്ചു, മുസ്ലിം ലീഗ് വേകുമെന്ന് വിചാരിച്ചു. പക്ഷേ മുസ്ലിം ലീഗിന് നിങ്ങളുടെ താല്പര്യം കൃത്യമായിട്ടാണ്. കാരണം നിങ്ങൾ 85 നിലപാട് ആർ എസ് എസ് എന്നെടുത്ത നിലപാടിന് സമാനമാണ് എന്ന് വളരെ കൃത്യമായ ബോധ്യം ഇന്ന് നമ്മുടെ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വിശ്വാസമില്ലാത്ത രൂപത്തിലേക്ക് നിങ്ങളുടെ പഴയകാല നിലപാട് ഇന്നും
പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് ഉയർന്നു വരുന്നത് എന്ന യാഥാർത്ഥ്യം ഇടതുപക്ഷവും സി പി യും മനസ്സിലാക്കുന്ന നന്നായിരിക്കും. അതുകൊണ്ട് ഞങ്ങളെ നിങ്ങൾ ഉപദേശിക്കണ്ട, ഞങ്ങൾ എന്ത് ചെയ്യണം, ഏത് സമരം നടത്തണമെന്ന് അത് ഞങ്ങൾക്കറിയാം. അത് സി പി എമ്മിന്റെയോ അല്ലെങ്കിൽ പിണറായി വിജയന്റെ സർട്ടിഫിക്കറ്റ് അക്കാര്യം അരുൺകുമാർ പോകണം വളരെ പെട്ടെന്ന്. ഇവിടെ ഏകീകൃത സിവിൽ കോഡിന്റെ ചർച്ച ഉയർന്നു വന്നപ്പോൾ തന്നെ ആദ്യം കോൺഗ്രസ് പ്രതികരിച്ചത് ബി ജെ പിയുടെ നിലപാട് തന്നെയാണ് സി പി എമ്മിന്റെ നിലപാട് എന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഏകീകൃത സിവിൽ കോഡ് എന്താണെന്നോ ഇത് നടപ്പാക്കിയാലുള്ള ദൂഷ്യഫലങ്ങൾ എന്താണെന്നോ ഇപ്പോഴും ഇവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല. ഇപ്പോ ശശി തരൂർ ഇവരുടെ പ്രധാനപ്പെട്ട നേതാവല്ലേ, അദ്ദേഹം ഒരു അകലെ ഒരു ഇന്റർനാഷണൽ ഫിഗർ ആണല്ലോ. അദ്ദേഹം പറഞ്ഞത് കരട് വരട്ടെ, അതിനുശേഷം അഭിപ്രായം പറയാന്ന. ഇവിടെ ഒരു കമ്മീഷനെ പോലും അപ്പോയിന്റ് ചെയ്തിട്ടില്ല, ഒരു പുതിയ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കരടിനെ കുറിച്ച് ആലോചിച്ചു പോലുമില്ല. സ്വന്തം പോക്കറ്റിൽ നിന്നൊരു പേപ്പർ എടുത്തിട്ടാണ് കാശ്മീരിനെ കീറി മുറിക്കുന്ന ബില്ല് പാസാക്കിയത് ഒരു സെക്കൻഡ് കൊണ്ട്. അപ്പൊ അത്തരത്തിൽ ഫാസിസത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് അവർ എന്തും ഭരണഘടനയെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഒരു ഏകധ്രുവ രാജ്യമാക്കി ഒരു മതരാജ്യമാക്കി ഈ രാജ്യത്തെ മാറ്റാനുള്ള അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ പറയുന്ന ഡ്രാഫ്റ്റ് വരട്ടെ എന്നിട്ട് പറയാന്ന. ഡ്രാഫ്റ്റ് വന്നാൽ പിന്നെ അത് ഫൈനലൈസ് ചെയ്യണമെങ്കിൽ കൈപൊക്കിയാൽ മതി, ഭൂരിപക്ഷം ഉണ്ടല്ലോ ലോക്സഭയിലും രാജ്യസഭയിലും. ലോക്സഭയിൽ ഭൂരിപക്ഷം ഉണ്ട്, രാജ്യസഭയിൽ ഭൂരിപക്ഷം അവർ ഒപ്പിക്കും നിർണായകമായിട്ടുള്ള സമയങ്ങളിൽ. അതുകൊണ്ട് ഡ്രാഫ്റ്റ് വരട്ടെ എന്ന് പറയുന്ന നേതാവിന്റെ പ്രതീതിയാണ് വന്നിരുന്നത്, ഞങ്ങൾ വലിയ സമരം നടത്തും വലിയ സമരം നടത്തുന്നു. ഇവിടെ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് എന്ന് നോക്കി നയം സ്വീകരിക്കേണ്ട സമയമല്ല. ലീഗ് ഇപ്പോ ആരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നത് എന്നിട്ട് ഞങ്ങൾ പങ്കെടുക്കാം എന്നാണ് പറയുന്നത്. ആരൊക്കെ പങ്കെടുത്താലും ഇല്ലെങ്കിലും ഞങ്ങൾ യൂണിഫോം സിവിൽ കോഡിനെതിരായിട്ടുള്ള ഏത് പ്രക്ഷോഭത്തിലും അണിനിരക്കും എന്ന് പറയുന്ന സമസ്തയുടെ നിലപാടാണ് ശരിയായ നിലപാട്. ആ ശരിയായ നിലപാടെടുത്തുകൊണ്ട് ഈ രാജ്യത്തെ പുരോഗമനവാദികൾ എല്ലാം രംഗത്തിറങ്ങും, പ്രതിപക്ഷത്തിന്റെ വലിയ ഐക്യനിര ഉയർന്നു വരും, അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭമായി ഈ പ്രക്ഷോഭം മാറും. ഇപ്പൊ മണിപ്പൂര് കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്നു, 68 ദിവസമായിട്ട് ഒരു വാക്ക് പ്രധാനമന്ത്രി ഇതുവരെ ഉരിയാടിയിട്ടില്ല. വളരെ ദയനീയമായിട്ടുള്ള വാർത്തകൾ അവിടുന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ആഭ്യന്തര ശത്രുക്കളെ ഇല്ലാതാക്കും, ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കും, കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കും, അതുപോലെ തന്നെ ഒരു മതത്തെ മാത്രമുള്ള രാജ്യമാക്കി ഈ രാജ്യത്തെ മാറ്റും. ഒരു ജാതി, ഒരു മതം, ഒരു ഭാഷ, ഒരു വേഷവിധാനം, ഒരു സംസ്കാരം, ഏകധ്രുവ രാജ്യമാക്കി RSS രൂപീകരിക്കപ്പെട്ടിട്ട് 100 വർഷം തികയുന്ന 2025 ഈ രാജ്യത്തെ മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ മൃദു ഹിന്ദുത്വമല്ല സ്വീകരിക്കേണ്ടത്, നിങ്ങൾ അതിശക്തമായി രംഗത്തിറങ്ങണം. 6 പതിറ്റാണ്ട് രാജ്യം ഭരിച്ച പാർട്ടിയാണ് നിങ്ങൾ. ആ പ്രതിപക്ഷത്തിന്റെ കടമ നിങ്ങൾ മറക്കുമ്പോഴാണ് മറ്റു പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒന്നിച്ചു ചേർന്ന് യഥാർത്ഥ പ്രതിപക്ഷമായി ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിലപാടുകൾ തിരുത്താൻ ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട്. രാജ്യത്ത് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കും അതുപോലെ ഖാർഗെയ്ക്കും എല്ലാം ഒന്നിച്ചുകൂടി AICC കൂടിയിട്ട് AICCയുടെ നിലപാട് പ്രഖ്യാപിക്കണം. ആ നിലപാടോട് എല്ലാ തരത്തിലുള്ള KPCCയുടെ നിലപാടുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒറ്റ നിലപാടായിട്ട് മാറണം. നിങ്ങൾ ഒറ്റ നിലപാടായിട്ട് മാറുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ഒരു ഐക്യനിര ഒരേപോലെ മുന്നോട്ട് വരുന്ന സാഹചര്യം വരും. അല്ലാതെ ഈ അഴകുഴപ്പൻ നയം പ്രഖ്യാപിച്ചുകൊണ്ട് മൃദു ഹിന്ദുത്വമായി മുന്നോട്ട് പോയാൽ കോൺഗ്രസ് ഈ രാജ്യത്ത് ഒറ്റപ്പെടും. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് നിർമ്മിച്ച നിയമനിർമ്മാണങ്ങളിലെല്ലാം പാർലമെന്റിൽ നിങ്ങളുടെ MPമാർ സൈലന്റ് ആയപ്പോഴും വിരലിലെണ്ണാവുന്ന MPമാർ ആണുള്ളൂവെങ്കിലും യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദമായി മാറിയത് ഇടതുപക്ഷത്തിന്റെ ശബ്ദമാണ്. അതുകൊണ്ട് പഴയകാല ചരിത്രം എടുത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്ന് പരതി പോകാതെ ഏറ്റവും ആദ്യം യൂണിഫോം സിവിൽ കോഡ് എന്താണെന്ന് പഠിച്ച് അതിശക്തമായിട്ടുള്ള നിലപാടെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ മാത്രമേ കോൺഗ്രസ് ആകൂ എന്ന് മാത്രം നിങ്ങളെ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ശരി, ശ്രീ മുസ്തഫ മുണ്ടുപാറ, ഇവിടെ ഇപ്പോഴും കോൺഗ്രസ് ഉറച്ചു പറയുന്നുണ്ട് എന്ന് മോദിയുടെ വിധേയനായ പിണറായി വിജയന്റെ അനുയായിയാണ് പറയുന്നത്. താങ്കളിലേക്ക് വരാം മുസ്തഫ മുണ്ടുപാറ, ഇവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ കൃത്യമായ നിലപാടുകൾ ജനറൽ സെക്രട്ടറി അടക്കം പ്രഖ്യാപിച്ചു. ജനറൽ സെക്രട്ടറി തിരിച്ചു വരാം, പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വർഷങ്ങളിലായി കോൺഗ്രസ് രാജ്യത്ത് ഭരണത്തിൽ നിന്നിട്ടും ഈ ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ഒരു അടി പോലും മുന്നോട്ട് പോയിട്ടില്ല. എന്നിട്ടും കോൺഗ്രസ് ഇല്ലാതെ ഒരു സെമിനാർ എന്നതിനെ എങ്ങനെ കാണണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അവരുന്നയിക്കുന്നത്. തീർച്ചയായിട്ടും കോൺഗ്രസിനെ കൂടി ഇതിലേക്ക് പങ്കാളികളാക്കുകയാണ് വേണ്ടത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് രണ്ടഭിപ്രായമില്ല. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ ഐക്യം രൂപപ്പെടുന്ന സന്ദർഭമാണിത്. അത് ബലപ്പെടുത്താൻ കൂടി ഫലപ്രദമായി ഈ സംവിധാനത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയും. കോൺഗ്രസിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് 5-6 പതിറ്റാണ്ടിന്റെ പാരമ്പര്യം, രാജ്യം ഭരിച്ച ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യമുള്ള ആ പ്രസ്ഥാനത്തിന് അവഗണിക്കുക എന്ന് പറയുന്നത് ഒട്ടും ശരിയായ സമീപനമല്ല. CPM അത് പുനഃപരിശോധിക്കണമെന്നാണ് നമുക്ക് വളരെ വിനയത്തോടു കൂടി അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഇതൊരു വലിയ പോരാട്ടമാണ്, രാജ്യം നിലനിൽക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ നടക്കുന്ന പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് നിർത്തി
മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് സാഹചര്യത്തെ വിജയിപ്പിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ നമുക്കറിയാലോ നമ്മുടെ മുമ്പിലുണ്ടല്ലോ പിന്നെ സിഎയുടെ വിഷയം, അവിടെ എന്തേ അവരെല്ലാരും ഒന്നിച്ചിട്ടുണ്ടല്ലോ, എന്തുകൊണ്ട് അതേപോലെ സമീപനോട് സ്വീകരിച്ചുകൂടാ? മാത്രമല്ല അതിലെടുത്ത കേസുകൾ പിൻവലിച്ചിട്ടില്ല ഇതുവരെ, 800 കേസുകളാണ് ലീഗ് ചൂണ്ടിക്കാണിക്കുന്നത്. ആ കേസുകൾ പിൻവലിക്കേണ്ടത് തന്നെയാണ്, എങ്കിൽ തന്നെ ആ വിഷയത്തിൽ 800 കേസുകൾ ഇനി പിൻവലിക്കാനുണ്ട്. നിയമസഭ ഒന്നിച്ച് പ്രമേയം പാസാക്കിയല്ലോ സിഎക്കെതിരെയുള്ള ആ ഒരു സമീപനം. എന്തുകൊണ്ട് കേരളത്തിൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ വിളിച്ചുകൂട്ടിക്കൊണ്ട് സർക്കാരിന് ചെയ്തുകൂടാ? അപ്പോഴേ ഈ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ഈ പോരാട്ടം ലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ. ഇത് രാജ്യത്തിന് ബാധിക്കുന്ന പ്രശ്നമാണ്, ഇവർ മുസ്ലിങ്ങളെ വിശ്വാസി ചുരുക്കേണ്ടതല്ല. മുസ്ലിങ്ങൾക്ക് അതിൻ്റെതായ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട്, മറ്റ് മതവിഭാഗങ്ങൾക്കുണ്ട്, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുണ്ട്, ഗോത്രവർഗ്ഗങ്ങൾക്കുണ്ട്, എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോ സംസ്ഥാന സർക്കാർ തന്നെ സർക്കാർ തലത്തിൽ തന്നെ ഇത് സംബന്ധമായി ഉടൻ നിയമസഭ ചേർന്നുകൊണ്ട് ഇതിനെതിരെയുള്ള നീക്കങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് നടത്താൻ ബഹുമാനപ്പെട്ട കേരള സർക്കാർ തയ്യാറ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാവുക വേണ്ടത്. ഇതൊരു വിഭാഗീയത ഉണ്ടാക്കേണ്ട വിഷയമല്ല, എല്ലാ വിഭാഗത്തിനെയും കൂട്ടി നിർത്തട്ടെ, അവിടെയാണ് ഈ സമരത്തിൽ വിജയം ഉണ്ടാവുകയുള്ളത്. സമസ്ത കേരള ജമ്മത്തിലുമെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട് ഏത് ആളുകൾ, ഏത് സംഘടനയാവട്ടെ, പ്രസ്ഥാനങ്ങളാവട്ടെ, രാഷ്ട്രീയ പാർട്ടികളാവട്ടെ, സിവിൽ കോഡിനെതിരെയുള്ള പോരാട്ടത്തിൽ എല്ലാവരോടും സഹകരിക്കാമെന്ന നിലപാടാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാടിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ശരി, റിജിൽ മാക്കുട്ടി. ഒന്ന് പിന്നെ ശ്രീ രഞ്ജിത്ത്, എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഒന്നിച്ച് സമരം ചെയ്തതിന്റെ പേരിൽ നടത്ത കേസ്, 800 വരുന്ന കേസ്, ആ കേസിനകത്ത് ഇപ്പോഴും ആളുകൾ കോടതിയിൽ കയറിറങ്ങുക. പക്ഷെ എസ് എഫ് ഐക്കാർ DYFI നടത്തിയ സമരം മുഴുവൻ എഴുതിത്തള്ളുകയാണ്, കോടതി കേസിനകത്ത് തീർക്കുകയാണ്. പക്ഷെ ഈ കേസുകൾ എഴുതിത്തള്ളിയില്ല. മാത്രമല്ല വലിയ രൂപത്തിൽ പിന്നെ പ്രചാരണം നടത്തുന്ന BJP രാജ്യത്ത് അതിശക്തമായ പോരാട്ടം നടത്തിയ ഒരു അസംബ്ലിയിൽ പാലക്കാട് ഷാഫി പറമ്പിൽ MLA ഈ ശ്രീധരനെതിരായി പോരാട്ടം നടത്തി. അവിടെ പിയാഗിരി പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ ഭരണം അട്ടിമറിച്ച് അവിടെ BJP ചേർന്ന് ഭരിക്കുന്ന ആളുകളാണ് ഞങ്ങൾക്കെതിരെ പറയുന്നത്. നിങ്ങൾ ഏത് ഘട്ടത്തിലാണ് നിങ്ങളുടെ നിലപാടെന്ന് വളരെ കൃത്യമായി അരുൺകുമാർ ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് രാജ്യത്ത് കോൺഗ്രസിനെ എതിരെയുള്ള ശക്തമായ നിലപാട് BJP സംഘപരിവം സ്വീകരിക്കുന്നു. അതിന്റെ മുമ്പിലാണ് ഞങ്ങളുടെ പാർട്ടിയുടെ രാഹുൽ ഗാന്ധിയെ ഇതുപോലെ വേട്ടയാടിയത്. കോടതി, ജുഡീഷ്യറി എല്ലാം ഉപയോഗിച്ചുകൊണ്ട്, അതെ അരുൺകുമാറെ, അതേ വിധി സമരം ചെയ്ത SFI DYFI ബാധകല്ലേ? അവരെ കേസൊക്കെ തള്ളുന്നുണ്ടല്ലോ, എഴുതി തള്ളുന്നുണ്ടല്ലോ. ഞങ്ങളൊക്കെ കോടതിയിൽ പോകുമ്പോ വരുന്ന ഒരുപാട് തീർപ്പ് കൽപ്പിക്കുന്ന കേസുകൾ DYFI SFI കേസുകൾ ഈ ഒരു മാനദണ്ഡമില്ലാതെ നിങ്ങളെ കേസ് പിൻവലിക്കുന്നുണ്ട്. നിങ്ങൾ CIA ബന്ധപ്പെട്ട് സമരം നടത്തി ഒരു കേസ് പോലും നിങ്ങൾ പിൻവലിക്കാൻ തയ്യാറാകുന്നില്ല. പറഞ്ഞിട്ടുണ്ടോ പുനർജനി പോലെ കേസ് പിൻവലിച്ചിട്ടുണ്ട്? അതുകൊണ്ട് ഞങ്ങൾ കോടതിയിൽ പോകുന്ന ആളുകളാ. ഞങ്ങൾക്കറിയാം നിങ്ങളെ കേസ് പിൻവലിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ കേസ് പിൻവലിക്കാൻ അവകാശം പിൻവലിക്കുന്നില്ലല്ലോ? മുഖ്യന്യായം പറയാണ് കേസുകൾ കൃത്യമായി സുപ്രീം കോടതിയുടെ മാനദണ്ഡം വേണം. എത്ര കേസ് MLA MP എതിരായിട്ടുള്ള കേസ് പിൻവലിക്കണമെങ്കിൽ ഹൈക്കോടതിയുടെ അനുവാദം വേണം, അല്ലാതെ മാനദണ്ഡത്തിന്. നിങ്ങൾ ഏത് കേസ് പിൻവലിച്ചു എന്ന് പറയൂ, ചുമ്മാ കേസുകൾക്കകത്ത് ഒരു കേസ് പിൻവലിച്ചില്ല. ഞാൻ ചോദിക്കട്ടെ, എന്റെ ചോദ്യം ഇങ്ങനെയാണ്, നിങ്ങൾ പൗരത്വ സമരത്തിന് ശേഷം സമരവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കേസ് നിങ്ങളുടെ കേസുകൾ എത്ര പുനർജനി ഇരുന്നു, ആ പുനർജനി വീട് അവിടെ ഉണ്ട്. നിങ്ങൾ പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളില്ലാത്ത വീട് വടക്കാഞ്ചേരി പോയി നോക്കിയാൽ മതി. ലൈഫ് മിഷന്റെ സ്മാരകം, പിണറായി വിജയൻ പണം സ്വാധീനിച്ച് നരേന്ദ്രമോദിയെ സ്വാധീനിച്ച് പിണറായി വിജയൻ ED നിന്ന് രക്ഷപ്പെട്ടിരിക്കുക. ED അന്വേഷണം, BJP അഡ്ജസ്റ്റ്മെന്റ്, കുഴൽപ്പണ കേസ് ഒത്തിതീർത്തു കൊടുത്തു. അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏത് ഏജൻസി പറഞ്ഞാലും ആ വീടിന്റെ കണക്ക് കൊടുക്കുന്ന തന്റെ ഇടത്തോടു കൂടി പറഞ്ഞതാണ്. പിണറായി വിജയന്റെ പോലീസ് വീട് ചോദ്യം ചെയ്തോ? ആ ചോദ്യം ചെയ്താൽ വീടിന്റെ കണക്ക് വിജിലൻസ് ചോദ്യം ചെയ്തോ? CBI നിങ്ങൾ വിജിലൻസ് വേണം വിജിലൻസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്.
ചോദ്യം ചെയ്തോ അരുണേ, എന്തായി ആ കേസ്? പുനർജനി വിഷയം ചോദിച്ചതാണ്, അന്വേഷണം തുടങ്ങിയെന്ന് കേട്ടില്ല. മകന്റെ ഭാര്യയുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആ വിധിന്യായത്തെ തുടർന്ന് തുടരന്വേഷണം നടക്കുന്നു. കൃത്യമായി ചോദ്യം ചെയ്യൽ മുന്നോട്ട് പോകും, യഥാർത്ഥത്തിലുള്ള വസ്തുത പുറത്തു കൊണ്ടുവരും, ഒരു സംശയവുമില്ല. എവിടെ കൃത്യമായി കണക്കുകൾ, എവിടെ വീട്, എവിടെ? ഇദ്ദേഹം തന്നെ പറഞ്ഞല്ലോ വീടുകളുടെ എണ്ണം വെച്ചുകൊണ്ട് നാളെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്ന്. പിറ്റേ ദിവസം അദ്ദേഹം പറഞ്ഞത് എന്താ, ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് KPCC പറഞ്ഞു, ഓരോരുത്തരുടെ പ്രൈവസി നഷ്ടപ്പെടുന്ന പറഞ്ഞു. പക്ഷെ എത്രയോ വീടുകളുടെ വിവരങ്ങൾ അദ്ദേഹം തന്നെ പോസ്റ്റ് ചെയ്തു. ഇവിടെ കൃത്യമായി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു, യഥാർത്ഥ വിവരങ്ങൾ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായി പുറത്തുവരും. സംസ്ഥാനത്തുള്ള പല കേസുകളുടെയും ആശ്രയം കൊടുത്തപ്പോൾ കേസിന്റെ ഒക്കെ അവസ്ഥ നമുക്കറിയാം. അതുകൊണ്ട് ചോദിച്ചാണ് ഈ ആദ്യം ഇതിന്റെ പേരിൽ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ അദ്ദേഹം തന്നെ പോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു ക്ലാരിറ്റി നിലപാട് പിണറായി വിജയന് പറയാൻ പറ്റിയിട്ടുണ്ടോ? നിയമസഭയിൽ ചോദിച്ചല്ലോ മകളുടെ മെന്റലാരാ ജയിക്ക് ബാലകുമാർ സംസാരിച്ചത്. എനിക്ക് സമയം കുറവുണ്ട്, പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട ആവശ്യങ്ങൾ ദയവായി ക്ഷമിക്കണം. ക്രൈം ഡിബേറ്റ് പൂർണ്ണമാകാനുള്ള സമയമാണ്. നമുക്ക് നാളെ ഒരു വിഷയവുമായി വരാം. ഇന്ന് പ്രധാനപ്പെട്ട ഒരു ചോദ്യം പ്രേക്ഷകരോട് ഞങ്ങൾ PD പോളിലൂടെ ചോദിച്ചത്, അത് പൊതു വ്യക്തി നിയമ സെമിനാറിന് ലീഗിനെ ക്ഷണിച്ച CPM തന്ത്രം തിരിച്ചടിച്ചോ എന്നുള്ളതാണ്. അതെ എന്ന് 80% പേർ അഭിപ്രായപ്പെട്ടു, അല്ല എന്ന് 15% പേർ അഭിപ്രായപ്പെട്ടു. ഏതാണ്ട് 25,000 ആളുകൾ ഈ വോട്ടെടുപ്പിൽ പങ്കെടുത്ത് തങ്ങളുടെ അവകാശം വിനിയോഗിക്കുകയും തങ്ങൾക്ക് ലഭിച്ച അവസരം വിനിയോഗിക്കുകയും ചെയ്തു. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.